السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടും ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരാണ് നാം. ഈ മഹല്ലു ജമാഅത്തിലും പരിസരങ്ങളിലുള്ള ജമാഅത്തുകളിലും ലോകം മുഴുക്കെയുള്ള എല്ലാ മുഅ്മിനീങ്ങളിലും അള്ളാഹു തആല എല്ലാ ഖൈറും വർദ്ധിപ്പിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട വളരെ താല്പര്യമുള്ള കാര്യമാണ് പാവപ്പെട്ടവരെ സഹായിക്കുക. ഔസാനി ഖലീലി ബിസ്മഇൻ, എന്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് കാര്യം എന്നോട് വസിയ്യത്ത് ചെയ്തു. അതിൽ ഒന്നാമതായി പറഞ്ഞത് സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളുമായി അടുക്കണം എന്നതാണ്. സാധുക്കളെ സ്നേഹിച്ചാൽ മാത്രം പോരാ, പാവപ്പെട്ടവരുമായി അടുക്കാൻ കഴിയും. ചിലരിൽ സാധുക്കൾക്ക് ധാരാളം സഹായം ചെയ്യും, പക്ഷേ സാധുക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടൂല, സാധുക്കളുടെ കൂടെ ഇരുന്ന് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടൂല, പാവപ്പെട്ടവരിയിരിക്കുന്ന കസേരയുടെ തൊട്ടടുത്ത് സീറ്റ് കിട്ടുന്നത് ഇഷ്ടപ്പെടൂല. അങ്ങനെയാകാൻ പാടില്ല. അവരുടെ മനസ്സിന് സന്തോഷം കൊടുക്കണം. ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ, മോമിനായ മനുഷ്യന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കുക, അത് വലിയ ഒരു പുണ്യകർമ്മമാണ്. അതുകൊണ്ടാണ് രോഗമുള്ളവരെ സന്ദർശിക്കണം എന്ന് പറഞ്ഞു.
രോഗിയെ നമ്മൾ പോയി സന്ദർശിച്ചത് കൊണ്ട് അയാളെ രോഗം മാറും. സാധാരണ നിലക്ക് ചികിത്സിച്ചാ രോഗം മാറും. അതുപോലെ ചിലപ്പോൾ മന്ത്രിച്ചാ രോഗം മാറും. ദിക്രു ചൊല്ലിയാൽ രോഗം മാറും. തസ്ബീഹ് ചൊല്ലിയാ രോഗം മാറും. ഖുർആൻ ഓതിയ രോഗം മാറും. സദഖ ചെയ്താൽ രോഗം മാറും. അങ്ങനെ രോഗം മാറുന്നതിന് ഒരുപാട് നിമിത്തങ്ങൾ അള്ളാഹു തആല വെച്ചിട്ടുണ്ട്. രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. ഒരു മരുന്നും രോഗം സുഖപ്പെടുത്തൂല. ഇദാ മരിദ്തു ഫഹുവ യസ്വീൻ. രോഗമായാൽ രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. വേറെ ഒരു മരുന്നിനും രോഗം സുഖപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ അള്ളാഹു എല്ലാ കാര്യത്തിനും നിമിത്തങ്ങൾ കാരണങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു നിമിത്തമാണ് എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. മരണത്തിന് മരുന്നില്ല. കാരണം മരണം ഒരു രോഗമല്ല. ഏതുപോലെ പ്രസവം ഗർഭം അത് രോഗമല്ലാത്തത്. ചിലരുടെ ധാരണയിൽ ഗർഭാഗം തന്നെ ഭയങ്കര രോഗാന്നുള്ള ധാരണയാണ്. ആയാ പിറ്റേന്ന് തന്നെ ആസ്പത്രി പോകണമെന്നുള്ള ധാരണയാണ്. അതൊരു രോഗമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രകൃതിപരമായി വെച്ച ഒരു പ്രതിഭാസമാണ്. ഇവിടെ ധാരാളം ജീവികൾ ഗർഭിണികളാകുന്നുണ്ട്. എത്ര കുട്ടികളെ പ്രസവിക്കും. പൂച്ചയും ആടും ആനയും അതുപോലെ പശുവും എല്ലാ ജീവികളും ഇവിടെ പ്രസവിക്കുന്നില്ല. അവർക്ക് ഏത് ആസ്പത്രിയിലാ പോലും ഏത് ഡോക്ടറെയാ കാണിക്കുന്നത്. നമ്മൾ തന്നെയും എന്റെ ഉമ്മ പ്രസവിച്ചു എന്നെ ഒരു ആസ്പത്രിയിലും പോയിട്ടില്ല. അതുപോലെ നമ്മുടെ മുൻഗാമികളായ സ്ത്രീകളൊന്നും ഒറ്റ ആസ്പത്രിയിലും പോയിട്ടില്ല. അപ്പൊ രോഗം ആണ് ഗർഭം എന്ന ധാരണ അതേതോ ബിസിനസ്സുകാരുണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു ധാരണ ആവശ്യമില്ല. അല്ലാഹു തആല അവനാണ് ജനങ്ങളെ മുഴുവനും സൃഷ്ടിക്കുന്നവൻ. അവനാണ് പൊറ്റി വളർത്തുന്നവൻ. അവനാണ് നിലനിൽപ്പിന് വേണ്ടി വിവാഹം ആവശ്യമാണെന്ന് പഠിപ്പിച്ചവൻ. ആ വിവാഹത്താൽ ഗർഭിണികളാകുമ്പോ അത് രോഗമാണ് എന്നുള്ള ധാരണ ഒരു സ്ത്രീക്കും വേണ്ട, ഒരു പുരുഷനും വേണ്ട. അത് അല്ലാഹു തആലയുടെ വലിയ അനുഗ്രഹമാണ്. ഗർഭിണിയാവുക എന്നത് വലിയ അനുഗ്രഹമാണ്. ഗർഭിണികൾ ധാരാളം ചൊല്ലണം ഒരു ദിക്ർ. ആ ദിക്ർ എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ സമാവാത്തി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ദുആഉൽ ഖർബ് എന്നാണ് അതിന് പറയാം. ദുആഉൽ ഖർബ് പ്രയാസമുണ്ടായ സമയത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ ദിക്റാണ് ദുആ. അത് പ്രത്യേകം സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ ഉണ്ട്. ബാബ് ദുആഉൽ ഖർബ്. ബാബ് ദുആഉൽ ഖർബ്. അത് ഗർഭിണികൾക്ക് വളരെ നല്ലതാണെന്ന് ഫതഹുൽ മുഹീനിൽ പറഞ്ഞു. അതുപോലെ ഗർഭിണികൾ യാ മുസബ്ബിർ അല്ലാഹുവിന്റെ പേരാണ്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹുവിന് പവിത്രമായ ഉന്നതമായ നാമങ്ങൾ ഉണ്ട്. ആ നാമം വെച്ച് ആ നാമം മുഖേന നിങ്ങൾ അല്ലാഹുവിനെ വിളിക്കണം എന്ന് ഖുർആൻ പറഞ്ഞു. വലിയ ഉത്തരം കിട്ടുന്ന സംഗതിയാണ് അല്ലാഹുവിന്റെ പേര് ഉച്ചരിക്കുക. ആ പേരുകളിൽ ഒരു പേരാണ് മുസവ്വിർ, രൂപപ്പെടുത്തുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ ശരീരത്തെ ഉമ്മയുടെ വയറ്റിൽ രൂപപ്പെടുത്തുന്നവനാണ് അല്ലാഹു തആല. ആ റബ്ബിന്റെ ആ പേര് യാ മുസവ്വിർ എന്ന പേര് 111 പ്രാവശ്യം ചുരുങ്ങിയത് ഗർഭിണികളായ സ്ത്രീകൾ ചൊല്ലിയാൽ വളരെ നല്ലതാണ്. ധാരാളം ഖുർആൻ ഓതിയാൽ നല്ലതാണ്. സലാത്ത് ചൊല്ലിയാലും നല്ലതാണ്. ദിക്ര് ചൊല്ലിയാലും നല്ലതാണ്. നമ്മളെ വീട്ടിൽ കോഴിയെ വളർത്തുന്നുണ്ടെങ്കിൽ പിടക്കോഴികൾ മുട്ടയിടാനായ അതിങ്ങനെ ധാരാളം ദിക്ര് ചൊല്ലുന്നത് നമുക്ക് തന്നെ കേൾക്കാൻ കഴിയും. മുട്ടയിടാനായ കോഴി ഇങ്ങനെ ധാരാളം ദിക്ര് ഇങ്ങനെ ചൊല്ലുന്നുണ്ട്. തസ്ബീഹ് ധാരാളം ചൊല്ലുന്നുണ്ട്. അതുപോലെ ഗർഭിണികൾ എത്രത്തോളം ദിക്ര് ചൊല്ലുന്നുണ്ടോ അത്രത്തോളം അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ റഹ്മത്ത് ലഭിക്കും. അതിന്റെ പുറമേ അവരുടെ വയറ്റിലുള്ള കുട്ടി ദിക്ര് കേട്ട് വളരുന്ന കുട്ടിയാകും. അതിന്റെ എല്ലാ ഗുണവും ആ കുട്ടി അനുഭവിക്കും.
നേരെ മറിച്ച് ഗർഭിണികള് ഗർഭമുള്ള സമയത്ത് ഉള്ള പാട്ടും കേട്ട് അനാവശ്യമായ ചിത്രങ്ങളും കണ്ട് കിടന്നുറങ്ങുന്നവരാകും. അത് അവരുടെ ആരോഗ്യത്തെയും ബാധിക്കും, കുട്ടികളെയും ബാധിക്കും. കുട്ടികൾ നന്നാകുന്നതിന് പകരം ചീത്തയായി പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടികൾക്കും, കുട്ടികൾ കരയുമ്പോ എന്തെങ്കിലും തെറ്റായ പാട്ടുകൾ കൊണ്ടുപോയി കേൾക്കാൻ വേണ്ടി ഇങ്ങനെ മൊബൈൽ ഫോൺ റെക്കോർഡാക്കിയിട്ട് അല്ലെങ്കിൽ അല്ലാതെ ഇങ്ങനെ തുറന്നു വെച്ച് പോകരുത്. സ്ത്രീകൾ അങ്ങനെയുണ്ട്. ചിലപ്പോ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് ബംഗാളിൽ നിന്ന് ബംഗാളികൾ വന്നിട്ട് പണിയെടുക്കുന്ന ബംഗാളികൾ, അവർക്ക് ഇങ്ങനെ പാട്ട് കേൾക്കാണ്ട് ഒരു പണിയും നടക്കുന്നു. അതുപോലെ ഈ ഫോണും തുറന്നു വെച്ച് കുട്ടികൾക്ക് തെറ്റായ പാട്ടുകളൊന്നും കേൾപ്പിക്കരുത്. അള്ളാഹുവിന്റെ നല്ല ഖുർആനോ ഒത്തു കേൾപ്പിക്കുക, ദിക്റ് കേൾപ്പിക്കുക, സലാത്ത് കേൾപ്പിക്കുക, മൗലിദ് കേൾപ്പിക്കുക, അതൊക്കെ നല്ലതാണ്. അതനുസരിച്ച് കുട്ടികൾക്കും അതിന്റെ നന്മയുണ്ട്. ഒരു സാധനം വളരുമ്പോൾ അതിനാവശ്യമായ വളം ചേർക്കണം, ആവശ്യമായ വെള്ളം കിട്ടണം. അപ്പോഴാണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഫലം നമുക്ക് ലഭ്യമാവുക. മനുഷ്യന് ആത്മാവ് ശരീരം ഇങ്ങനെ രണ്ട് ഘടകം ഉണ്ട്. നിങ്ങൾക്ക് എത്ര വയസ്സായി എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു 60 വയസ്സായി. ആ 60 വയസ്സായി എന്ന് പറഞ്ഞു എന്റെ ശരീരത്തിനുള്ള വയസ്സാണ്. എന്റെ ആത്മാവിന്റെ റൂഹിന്റെ വയസ്സല്ല. എന്റെ റൂഹിന് 60 മാറായിരുന്നില്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് എല്ലാ മനുഷ്യരെയും അള്ളാഹു പുറത്തു കൊണ്ടുവന്ന് അലസ്തു റബ്ബിക്കും, ഞാൻ നിങ്ങൾ റബ്ബല്ലയോ എന്ന് ചോദിച്ചതായി ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ ആദം നബിന്റെ കാലത്ത് തന്നെ നമ്മളും ഉണ്ട്. പക്ഷേ അത് നമ്മുടെ ശരീരമല്ല, നമ്മുടെ ശരീരത്തിന്റെ വയസ്സാണ് 60 എന്ന് പറഞ്ഞു. ആത്മാവിന് വലിയ വയസ്സ്. ഈ ആത്മാവ് ശരീരമാകുന്ന ബോഡിയെ നിയന്ത്രിക്കുന്ന ഡ്രൈവറാണ്. നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ 4 മാസത്തോളം ഈ ബോഡിയുടെ വർക്ക് നടന്നിരുന്നു. ആ ബോഡി വർക്ക് നടന്നുകൊണ്ടിരുന്ന 4 മാസമായപ്പോ ഡ്രൈവറെ കൊണ്ടുവന്ന് ഈ ബോഡിയിലേക്ക്, ഈ വാഹനത്തിലേക്ക് കയറ്റി. അതാണ് റൂഹ് ഊതുക എന്ന് പഴയകാലത്ത് പറഞ്ഞു വന്നത്. ആത്മാവിനെ കൊണ്ടുവന്ന് മലക്കുകളിൽ കൊണ്ടുവന്ന് കയറ്റി. പിന്നീട് ആ കുട്ടിക്ക് ജീവനുണ്ട്. ആ കുട്ടി വയറ്റിൽ കിടക്കുമ്പോ നല്ല നല്ല കാര്യങ്ങൾ കേട്ട് വളരണം. അങ്ങനെ വളരുമ്പോൾ ആ കുട്ടിക്ക് മഹത്വമുണ്ടാകും, നന്മയുണ്ടാകും. പ്രസവിക്കപ്പെട്ടാൽ ആദ്യം കേൾക്കുന്നത് അള്ളാഹുവിന്റെ പേരായിരിക്കണം. അതാണ് പ്രസവിക്കപ്പെട്ട ഉടനെ ഒരു സംസാരവും കേൾക്കുന്നതിന് മുമ്പ് ബാങ്ക് കൊടുക്കണം വലത്തെ ചുവട്ടിൽ എന്ന് പറഞ്ഞു. ബാങ്ക് കൊടുക്കുമ്പോ അല്ലാഹു അക്ബർ, അള്ളാഹിന്റെ പേരാണ് ആദ്യം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആ ബാങ്ക് സാധാരണ ബാങ്ക് പോലെയല്ല. സാധാരണ ബാങ്ക് പുരുഷന്മാരാണ് കൊടുക്കേണ്ടത്. സ്ത്രീകൾ ഉറക്ക ബാങ്ക് കൊടുത്താൽ ഹറാമാണ്. അവര് ബാങ്ക് കൊടുക്കാൻ പാടില്ല. ഇഖാമത്ത് അവർക്കും കൊടുക്കാം. നിസ്കാരത്തിന്റെ ബാങ്ക്, ഈ ബാങ്ക്, ആ ബാങ്ക് വലിയ വലിയ വ്യത്യാസമുണ്ട്. വാചകത്തിലല്ല, വാചകം ഒന്ന് തന്നെ. പിന്നെന്താ വ്യത്യാസം? വ്യത്യാസം ഒന്ന്, ജനങ്ങളെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന ബാങ്കാണ്. ആ ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കൽ എല്ലാവർക്കും പ്രത്യേകം സുന്നത്താണ്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഖുർആനോത്ത് വരെ നിർത്തണം. എന്ത്? ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കണം. ബാങ്ക് കൊടുക്കുന്ന ആള് ബാങ്കിന്റെ വാചകം പറയുമ്പോ അതുപോലെ കേൾക്കുന്നവനും പറയണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ 4 പ്രാവശ്യം പറഞ്ഞാൽ നമ്മളും 4 പ്രാവശ്യം. പിന്നെ ആ ബാങ്ക് കൊടുക്കുന്ന ആള് പതുക്കെ പറയണം. പതുക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഉറക്കുന്നു പറയണം. അപ്പൊ നമ്മളും പതുക്കെ അയാള് പറഞ്ഞ പോലെ നമ്മളും പറയണം. നമ്മൾ കേട്ടിട്ടില്ലെങ്കിലും പിന്നെ അദ്ദേഹം പറയുന്നതിനനുസരിച്ച് ബാങ്ക് കൊടുക്കുമ്പോ
ഞാൻ പഠിത്തം ഒരു വീട്ടിൽ നിന്നൊരു ബാങ്ക് കൊടുക്കുന്നുണ്ട് ഒരാൾ. അയാൾ ബാങ്ക് കൊടുത്തപ്പോ അയാൾ സാധാരണ കൊടുത്ത രൂപം ശരിയായില്ല. അതിന് ശേഷം ഞാൻ പല സ്റ്റേജിൽ വെച്ച് പറഞ്ഞു അയാളെ സലാം എന്ന് പറയുന്നത് ഇങ്ങനെ അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞിട്ടേ തല ഇങ്ങോട്ട് തന്നെ തിരിക്കാവൂ. ഞാൻ കണ്ട ആള് നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണം. അങ്ങനല്ല, ഒരു തിരിക്കല്ല് രണ്ട് അയ്യാരസ്വല പറയണം. അതുപോലെ ഇടത്തോട്ട് തിരിക്കുമ്പോ ആ ഒരു തിരിക്കൽ രണ്ട് പ്രാവശ്യം പറയണം. എന്നിട്ട് തല, അതേ സമയത്ത് തിരിക്കുമ്പോ നെഞ്ഞ് തിരിയാൻ പാടില്ല, തല മാത്രമേ തിരിയോ. ചിലര് ഫാന് തിരിയുമ്പോൾ ഒന്നായിട്ട് തിരിഞ്ഞോളൂ, അങ്ങനെ തിരിയാണ്. തല മാത്രമേ തിരിയോ, നെഞ്ഞ് കബിലക്ക് തന്നെയായിരിക്കും. അങ്ങനെ എന്ന് പറയുമ്പോ കേൾക്കുന്നവര് സുഹൃത്തുക്കളെ അസലാത്തു ഖൈറും എന്ന് പറയുന്നു. സുബ്ഹിന്റെ ബാക്കിന് മാത്രം, ബാക്കിയുള്ള ബാക്കി പറയാൻ പാടില്ല. ചിലരുണ്ടല്ലോ എല്ലാ വേദനും പൗരത്വം പറയുന്നില്ല, എല്ലാ പ്രസംഗത്തിലും പൗരത്വം, അങ്ങനെ പറയാൻ പാടില്ല. പൗരത്വം പറയാൻ വേണ്ടി പ്രത്യേക പരിപാടി ടൗണിലൊക്കെ നടത്തുമ്പോ അവിടുന്ന് പൗരത്വം പറയും. എല്ലാ പള്ളിയിലും മദ്രസയിലും കാണുന്ന വേദനൊക്കെ പൗരത്വ, അങ്ങനെ പറയാൻ പാടില്ല. ഓരോന്നിനും ഓരോരോ സന്ദർഭം. അപ്പൊ സുബ്ഹിന്റെ സമയത്ത് ബാങ്ക് വിളിക്കുമ്പോ ആ ബാങ്കിൽ മാത്രം പറയാനുള്ളതാണ് എന്ത്? അസ്സലാത്തു ഖൈറു മിനന്നൗം. ഒരു പ്രത്യേക സാഹചര്യം, നിസ്കാരം ഉറക്കേക്കാൾ ഉത്തമമാണ്. ആശയം എപ്പോഴും ഇശാ ബാങ്ക് കൊടുക്കുമ്പോഴും ആശയം ശരിയെന്നല്ലേ? ദുഹറിന്റെ ബാങ്കിലും ആശയം ശരിയല്ലേ? നിസ്കാരം തന്നെയല്ലേ ഉറക്കനേക്കാളും? പക്ഷെ അത് ദുഹറിൽ വിളിച്ചറിയാൻ പാടില്ല, പറയേണ്ട സമയത്തെ പറയാം. നിസ്കാരം ഉറക്കേക്കാൾ ഉത്തമമാണ്. അത് പറയുമ്പോ കേൾക്കുന്നവര് അവര് സദഖത്തവ ബരിർത്താ, നീ പറഞ്ഞത് നേരാണ്, നീ സത്യവാനായി, നീ ഗുണം അനുഭവിച്ചവനായി എന്ന് അർത്ഥം വരുന്ന ദിക്ർ പറയണം. വീണ്ടും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അത് കേൾക്കുമ്പോൾ പിന്നെയും സാസിലുള്ളവർ കേൾക്കുന്നവർ അത് പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതും അതുപോലെ തന്നെ പറയണം. ഈ ബാങ്ക് നിസ്കാരത്തിന്റെ ബാങ്ക്. സുഹൃത്തുക്കളെ, അത് കൊടുക്കുന്നവനെ കേൾക്കൽ പ്രത്യേകം സുന്നത്ത്, ശ്രദ്ധിച്ചു കേൾക്കൽ സുന്നത്ത്. ചിലപ്പോ മൈക്കുള്ള കാല പണ്ടത്തെ പോലെ ഒരു സ്ഥലത്തെ ബാങ്ക് കേട്ട് കഴിയുമ്പോണ്ടാവും അപ്പുറത്തെ ബാങ്ക് തുടങ്ങുന്നു, ദൂരേതും കേൾക്കുമല്ലോ. അപ്പൊ പിന്നെ എന്താണ്, രണ്ടാമത്തേനും നമ്മള് മറുപടി പറയണോ വേണ്ടേ? രണ്ടാമത്തേനും പറയണം, മൂന്നാമത് പിന്നെ ഒന്നും കൂടി കേട്ട അന്നേരവും പറയണം. വലവ് തറത്തബൽ മുഅദ്ദിറുനാ, ബാങ്ക് കൊടുക്കുന്ന ആള് തുടർയായി ബാങ്ക് കൊടുത്താൽ അജാബൽ കുല്ല, എല്ലാവർക്കും ഉത്തരം ചെയ്യണം. ഇത് ബാങ്ക, എല്ലാവർക്കും ഉത്തരം ചെയ്യണം. അതിന്റെ പുറമെ ബാങ്ക് കൊടുക്കുന്നവനെ നോക്കല് സുന്നത്തുണ്ട്. പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റിനെ നോക്കല് സുന്നത്തില്ല, സെക്രട്ടറിനെ നോക്കലും സുന്നത്തില്ല, ഖതീബിനോ അതേ അതുപോലെ തന്നെ ഇമാമിനെ പ്രത്യേകം നോക്കല് സുന്നത്തില്ല. ബാങ്ക് കൊടുക്കുന്ന ആളെ പ്രത്യേകം നോക്കല് സുന്നത്തുണ്ട്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ശ്രദ്ധിച്ച് നോക്കലും കേൾക്കലും സുന്നത്തുണ്ട്. അത് നിസ്കാരത്തിന്റെ ബാങ്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ബാങ്ക് സ്ത്രീകൾക്ക് ഹറാമാണ്. അത് കാരണം നോക്കാനും പറ്റൂല, കേൾക്കാനും പറ്റൂല, അതുകൊണ്ട് അവർക്കത് പാടില്ല. അതേ സമയത്ത് കുട്ടിയെ പ്രസവിക്കപ്പെട്ട ഉടനെ കുട്ടിയുടെ വലത്തെ ചവിട്ടിൽ കൊടുക്കുന്ന ബാങ്ക്, ഇടത്തെ ചവിട്ടിൽ കൊടുക്കുന്ന ഇഖാമത്ത്, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും രണ്ടും വേണം. അത് കൊടുക്കാൻ പുരുഷനാകണമെന്നില്ല, സ്ത്രീകൾ മതി. അപ്പൊ പുരുഷന്മാരെ കാത്തു നിന്നിട്ട് എല്ലാ കഥയും കേട്ടതിന്റെ ശേഷാക്കണ്ട,
കുട്ടിയുടെ ചവിട്ടിൽ ബാങ്ക് കേൾക്കുന്നത് തുടക്കം പ്രസവിച്ച ഉടനെ തന്നെ ആകട്ടെ. മറ്റുള്ള ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ പേര് കേൾക്കട്ടെ. അതുകൊണ്ട് ബാങ്ക് വളരെ പെട്ടെന്ന് കൊടുക്കേണ്ട സംഗതിയാണ്. അതിനാരെയും കാത്തു നിൽക്കേണ്ടതില്ല. കാരണം എന്താണ്? അത് ആത്മാവിന്റെ ഭക്ഷണമാണ്. ശരീരത്തിന്റെ ഭക്ഷണം പിന്നെ കൊടുത്താ മതി. മുലകൊടുക്കല് പിന്നെ മതി. മധുരം തൊട്ട് കൊടുക്കൽ സുന്നത്തുണ്ട്. ഒരു അല്പം ഒരു ഈത്തപ്പഴം ഒരു നല്ല മനുഷ്യന്റെ വായിൽ വെച്ച് ചവച്ച് അദ്ദേഹത്തിന്റെ ദിക്റും സലാത്തും ഖുർആനും ഒക്കെ നടക്കുന്ന നല്ല വായ, ആ വാലയിലുള്ള ആ ദിക്റിന്റെയും സലാത്തിന്റെയും ഖുർആനോത്തിന്റെയും ബറക്കത്തുള്ള ഉമിനീർ, ആ ഉമിനീരും അല്പം ഈത്തപ്പഴത്തിന്റെ നീരും ചേർത്ത് കുട്ടിയുടെ വായിൽ ബിസ്മി ചൊല്ലി തൊട്ട് കൊടുക്കുന്നതാണ് മധുരം തൊട്ട് കൊടുക്കൽ. എന്റെ അടുത്ത് പലരും കൊണ്ടേറലുണ്ട്, ഇതൊന്ന് ചവച്ചീറോ കുട്ടി കൊടുക്കാൻ. ഞാൻ ചെയ്തു കൊടുക്കില്ല, കാരണം ഞാൻ അതിനകത്ത് നന്നില്ല എന്നുള്ളത് വിചാരിച്ചു. അതിന് മാത്രമേ എന്റെ നാവും ഞാനും ഗുണമുണ്ട് എന്ന് എനിക്കും തോന്നണ്ടേ. അത് തോന്നാത്തത് കൊണ്ട് ഞാൻ പലപ്പോഴും ചവച്ചു കൊടുക്കല്ല, മന്ത്രിച്ചു കൊടുക്കല. സഹോദരന്മാരെ, നല്ല നല്ല വായയുള്ള നല്ല ഉമിനീരുള്ള ബറക്കത്തുള്ള ഉമിനീരുള്ള ആളുകളുടെ വായിൽ വെച്ചെടുക്കുന്നതിന് ബറക്കത്തുണ്ട്. അത് കുട്ടിയുടെ ശരീരത്തിന്റെ ഭക്ഷണം ബറക്കത്തോടെ കൊടുക്കാനാണ്. മൂമിനീകൾക്ക് ബറക്കത്തുണ്ട്, അവരെ ഉമിനീരിന് ബറക്കത്തുണ്ട്, മൂമിനീകൾ കഴിച്ചതിന്റെ ബാക്കിക്ക് ബറക്കത്തുണ്ട്. സൂറുൽ മൂമിനി ശിഫാവ്, മൂമിനായ മനുഷ്യൻ കഴിച്ചതിന്റെ ബാക്കിയിൽ രോഗശമനമുണ്ട്. ഈമാനുള്ളവന് അല്ലാഹു തആല പല പവറും സ്ഥാനവും കൊടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ കുട്ടിക്ക് മധുരം തൊട്ട് കൊടുക്കൽ സുന്നത്തുണ്ട്, പക്ഷേ അത് ശരീരത്തിന്റെ ഭക്ഷണമാണ്. അതിനേക്കാൾ മുന്നേ കൊടുക്കേണ്ടതാണല്ലോ അല്ലാഹുവിന്റെ പേര് കാതിൽ കേൾപ്പിക്കൽ. എന്തിന്? ആ കാതിൽ കേൾപ്പിക്കുമ്പോ നേരെ അത് ചെല്ലുന്നത് മനുഷ്യന്റെ മനസ്സിലേക്കാണ്. മനുഷ്യന്റെ മനസ്സാണല്ലോ നന്നാകേണ്ടത്. മനസ്സ് നന്നായാൽ മുഴുവനും നന്നായി, മനസ്സ് ചീത്തയായാൽ മുഴുവനും ചീത്തയായി. ആ മനസ്സിലേക്ക് കയറി ചെല്ലുന്ന ശബ്ദം അത് അല്ലാഹുവിന്റെ പേരാകണം. തുടക്കം തന്നെ അസ്അദുല്ല ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്നതിന്റെ പേശേഷം അതാണ്. അതിന്റെ ശേഷം ഹബീബായ നബി തങ്ങളെ പേരാണ് അസ്അദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അങ്ങനെ ആത്മാവിന്റെ ഭക്ഷണം നൽകണം. ഓ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തന്നെ മടങ്ങാം, നിങ്ങൾ മറന്നോന്ന് എനിക്കറിയില്ല. അപ്പൊ ഗർഭം ഒരു രോഗമല്ല, അതേ പ്രസവം ഒരു രോഗമല്ല. അതുകൊണ്ട് തന്നെ അതിലാരും ഭീതിപ്പെടേണ്ടതില്ല. അല്ലാഹു തആല വെച്ച ഒരു സംവിധാനമാണ്. അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കുകയാണ് എപ്പോഴും വേണ്ടത്, എവിടെയും വേണ്ടത്. ഗർഭിണികളും അങ്ങനെ തന്നെയാണ് വേണ്ടത്. സുബ്ഹാനല്ലാഹ്, ഇന്നലെയോ ഇന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഗർഭിണിയായ സ്ത്രീയെ സ്കാൻ ചെയ്തിട്ട് കുട്ടിക്ക് ചെറിയ പ്രശ്നമുണ്ടോ സംശയമുണ്ടോ എന്നും കൂടി സ്കാൻ ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞതായി പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, അധികം സ്കാൻ ചെയ്തിട്ട് ചിലപ്പോ ഡോക്ടർക്ക് കമ്മീഷൻ കിട്ടും, സ്കാൻ ചെയ്യുന്നവന് ഫീസും കിട്ടും, കുട്ടിക്ക് ഒരു ഗുണവും കിട്ടൂല. ഈ റേഡിയേഷൻ ഒക്കെയും ഈ കുട്ടിയിലേക്ക് കയറ്റിയിട്ട് ഒരു ഗുണവും കുട്ടിക്ക് കിട്ടൂല, ഗർഭിണിക്കും കിട്ടൂല, അവർക്ക് കാശ് കിട്ടിയേക്കും. അതുകൊണ്ട് കൂടുതൽ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ സ്കാൻ ചെയ്ത് നിങ്ങൾ സമയം കളയണ്ട. അതിന് പകരം ആ കുട്ടിക്ക് വല്ല പ്രശ്നവും ഉണ്ടെങ്കിൽ തന്നെ പരിഹരിക്കാൻ ഒരു ഡോക്ടർക്കും കഴിയൂല. അത് കഴിയുന്നവൻ അല്ലാഹുവാണ്. ആ റബ്ബിന്റെ പേര് ഉച്ചരിക്കുക, യാ മുസവ്വിറു, അല്ലാഹുവിന്റെ പേര് പറയുക, ദുആഉൽ കർബ് ചൊല്ലുക, ഖുർആൻ ഓതുക, യാസീൻ ഓതുക, സലാത്തി ചൊല്ലുക. അല്ലാഹുവല്ലേ തരേണ്ടത്. കടമേരിക്കാരൻ അബൂബക്കർ ഹാജി പ്രായമുള്ള ഒരു മനുഷ്യനാണ്. ഒരു ദിവസം എന്റെ അടുക്കൽ നല്ലൊരു സുന്ദരനായ കുട്ടിയെ കൊണ്ടുവന്ന് പറഞ്ഞു, ഉസ്താദേ, വയറ്റിലുള്ള സമയത്ത് സ്കാൻ ചെയ്ത് ഡോക്ടർമാര് എടുത്തു കളയാൻ പറഞ്ഞ കുട്ടിയാണ്. അന്ന് ഉസ്താദിനോട് പറഞ്ഞപ്പോ ഉസ്താദ് ദിക്റൊക്കെ എഴുതി തന്നു. ഇപ്പൊ പ്രസവിച്ചു, കുട്ടിക്ക് ഒരു കുഴപ്പവുമില്ല, നല്ല സുന്ദരനായ മോന്, ഒന്ന് കളയാൻ ഡോക്ടർമാര് പറഞ്ഞ മോനാണ്. അതുപോലെ
എത്രയോ അനുഭവങ്ങൾ ഉണ്ട്. ഇപ്പൊ ഏകദേശം ഒരു മാസം മുമ്പ് ഒരാൾ വന്ന് നല്ല സൗന്ദര്യമുള്ള ഒരു കുട്ടിയെ കാണിച്ചെന്ന് ഡോക്ടർ കൊല്ലാൻ പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ കുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു എന്റെ കൂടെയുള്ള ഇസ്ഹാഖ് സഖാഫിയോട്. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്ക് കാണാം. പടച്ചവനാണല്ലോ കൊടുക്കുന്നവനും തടയുന്നവനും ആരോഗ്യം കൊടുക്കുന്നവനും ആയുസ് കൊടുക്കുന്നവനും എല്ലാം യജമാനനായ അല്ലാഹുവിലേക്ക് പൽപ് തിരിയണം. സുഹൃത്തുക്കളെ, അല്ലാഹു നിശ്ചയിച്ചത് നടക്കും, അല്ലാത്തത് നടക്കൂല. പെരിങ്ങത്തൂരിനടുത്ത് ഒരു കല്യാണം കഴിഞ്ഞ് വന്ന് റോട്ടുമ്പിൽ കാറ് വരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഒരുത്തം വന്നിട്ട് എന്നോട് പറഞ്ഞു, വയറ്റിലുള്ള കുട്ടിക്ക് പ്രശ്നമുണ്ട് എന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു, കുട്ടിനെ എടുത്ത് കൊല്ലണ്ട, പഠിച്ചവൻ വെച്ച പോലെ വരട്ടെ എന്ന് പറഞ്ഞു ഉറപ്പിക്കാൻ പറഞ്ഞു. ആ കുട്ടി പ്രസവിച്ചു മരിച്ചു പോയിന്ന് ഞാൻ പറഞ്ഞു. അൽഹംദുലില്ല, പ്രസവിച്ചു മരിച്ചു പോയി എന്നപ്പോ അൽഹംദുലില്ല എന്ന് പറഞ്ഞു. കാരണം കൊന്നിട്ടില്ലല്ലോ, ആ കുട്ടിനെ കൊന്ന കുറ്റിയില്ലല്ലോ. കുട്ടി മരിച്ചു, ആ ബാപ്പക്കും ഉമ്മക്കും സ്വർഗത്ത് പോകാൻ ഒരു വയ്യായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, ഇന്നസ്സുഖത ലയജുറു ഉമ്മഹു ബിസററിഹി ലൽ ജന്നാ, പ്രസവിക്കപ്പെടുമ്പോൾ ജീവനില്ലാത്ത കുട്ടിയാണെങ്കിലും പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിച്ചു പോയ കുട്ടികൾ ഹിജാബം മിനന്നാറു, ബാപ്പക്കും ഉമ്മക്കും നരകത്തിൽ നിന്ന് കാവലാണ് എന്ന് മാത്രമല്ല, പ്രസവിക്കപ്പെടനെ ഉൾപ്പെട്ട ഉടനെ തന്നെ കുട്ടി മരിച്ചാൽ അല്ലെങ്കിൽ മരിച്ചുകൊണ്ട് കുട്ടിയെ പ്രസവിക്കപ്പെട്ടാൽ അതിന്റെ നീണ്ട പൊക്കിളോടുകൂടി ഉമ്മാനെ പിടിച്ച് വലിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ആരും സങ്കടപ്പെടേയില്ല. ഈ എഴുത്തിലുള്ളത് പ്രസംഗം നിർത്തണോന്നല്ല, ബക്കറ്റ് കൊടുത്തേക്കുന്നത് നല്ല സംഭാവന കൊടുക്കണോന്നാണ്. അതുകൊണ്ട് സ്ത്രീകളൊക്കെ നല്ല സംഭാവന കൊടുക്കണം. അതിലിടയ്ക്ക് സിറാജുൽ ഹുദയുടെ കലണ്ടർ വരും, എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. സിറാജുൽ ഹുദയുടെ കലണ്ടർ ചുമരുമ്പോ കൊണ്ടുപോയി തൂക്കുകയും വേണം. വലിയ പൈസ ഒന്നും കൊടുക്കണ്ട, 20 രൂപ കൊടുത്താൽ മതി. കൂടുതൽ കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെയും കൊടുക്കണല്ലോ സംഭാവന. അതുകൊണ്ട് കൊടുത്ത് തീർത്തളണ്ട. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല, ആ റബ്ബ് സുബ്ഹാനഹു വതആലയെ സ്നേഹിക്കണം, ആ റബ്ബിലേക്ക് കൽബ് തിരിക്കണം. അങ്ങനെ വരുമ്പോൾ ആ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ദുർബലന്മാരായ ആളുകളുടെ കൂടെ ഇരിക്കുക, ദുർബലന്മാരുടെ പക്ഷം ചേരുക. മനസ്സ് വേദനിക്കുന്നവരുടെ അടുക്കലാണ് ഞാൻ. അല്ലാഹു പഠിപ്പിക്കുകയാണ്, മനസ്സ് വേദനിക്കുന്നവർ, രോഗികൾ, സാമ്പത്തിക പ്രയാസമുള്ളവർ, അതുപോലെ ശാരീരിക വൈകല്യമുള്ളവർ, അത്തരത്തിലുള്ള ആളുകളുടെ അടുക്കലാണ് അല്ലാഹ് എന്ന് പറഞ്ഞാലോ അവരുടെ ദുആക്ക് പ്രത്യേകം ഉത്തരമാണ്. അവരെ സഹായിക്കുന്നവർക്ക് റബ്ബിന്റെ സഹായമാണ്. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ, അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുന്നവർ, അവരുമായി അടുക്കുന്നവർ, അതാണല്ലോ ഔസാനി ബിഹുബ്ബിൽ മസാകീനി വദ്ദുനുവി മിൻഹും. സാധുക്കളെ സ്നേഹിക്കണം, സാധുക്കളുമായി അടുക്കണം. എന്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുതലാളിമാരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, മുതലാളിമാരുമായിട്ട് അടുക്കണം എന്നൊന്നും ഒരു പ്രത്യേക ഉപദേശമൊന്നുമില്ല. സാധുക്കളുമായിട്ട് അടുക്കണം. കാരണം എന്താണ്? മുതലാളിമാരോട് വെറുപ്പുണ്ടായിട്ടല്ല, മുതലാളിമാരോട് ഒരു വെറുപ്പും ഇസ്ലാമിനില്ല. പിന്നെന്താണ്? അവരോട് സ്നേഹം തന്നെയാണ്. പിന്നെന്തേ, അത് പറയേണ്ടതില്ല. മുതലാളിന്റെ കൂടെ പോയിരിക്കണം, MLA കൂടെ പോയിരിക്കണം, മന്ത്രിയുടെ കൂടെ പോയിരിക്കണം, കലക്ടറുടെ കൂടെ പോയിരിക്കണം, അതൊക്കെ എല്ലാരും മനസ്സിലും താല്പര്യം ഉണ്ടാകുന്ന സംഗതിയാണ്. അതുകൊണ്ട് അത് പറയാതിരുന്നു, അത് പറയേണ്ടിയില്ല. പറയാണ്ട് തന്നെ നടക്കുന്ന കാര്യത്തിന് അല്ലേ, നനക്കാണ്ട് തന്നെ താനേ മുളക്കുന്ന സാധനം പിന്നെ വെള്ളം നടക്കേണ്ടിയില്ല. അപ്പോ അതെന്തായാലും ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം, സാധുക്കളെ കൂടെ ഇരിക്കാൻ ആളുകൾക്ക് മടി തോന്നി അല്ലേ?
ആരോഗ്യമുള്ളവരുടെ കൂടെ കളിക്കാൻ എല്ലാവരും ഉണ്ടാവും, രോഗമുള്ളവന്റെ അടുത്ത് പോകാൻ പലരും ഉണ്ടാവും. അപ്പൊ പാവപ്പെട്ടവന്റെ രോഗം കാണാൻ പോകണം, പോയാല് മാത്രം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, രോഗിയുടെ ശരീരത്തിൽ കൈയെടുത്ത് വെക്കണം, രോഗിയെ ദൂരെ നോക്കി ഫോട്ടോ എടുത്ത് പോന്നാ പോരാ, രോഗിയുടെ ശരീരത്തിൽ കൈവെക്കണം, അപ്പൊ അവന് മനസ്സിനൊന്നുകൂടി സമാധാനം കിട്ടും. എന്നിട്ട് കഴിയുമെങ്കിൽ അവനെ ഒന്ന് മന്ത്രിച്ചു കൊടുക്കണം, അല്ലാഹുമ്മാ ദിഹിബിൽ ബഅസ റബ്ബന്നാസ് ഇസ്ഫി അന്ത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക് ശിഫാ അൻ ലാ യുഗാദിറു സഖമാ. അതിപ്പോ അറിയില്ല ഉസ്താദേ എന്നങ്ങൾ പച്ച മലയാളത്തില് കയ്യെടുത്ത് ശരീരത്തിൽ വെച്ചിട്ട് അള്ളാഹു നിന്റെ രോഗം സുഖപ്പെടുത്തട്ടെ എന്ന് മലയാളത്തിൽ അങ്ങ് പ്രാർത്ഥിച്ചോളൂ. അതേത് സാധാരണക്കാരനും പ്രാർത്ഥിക്കാമല്ലോ. കയ്യെടുത്ത് വെക്കുമ്പോ ശ്രദ്ധിക്കണം, അന്യ പെണ്ണിന്റെ ശരീരത്തിലാകരുത്. പിന്നെയോ പെണ്ണ് പെണ്ണിന്റെ ശരീരത്തിൽ, പുരുഷൻ പുരുഷന്റെ ശരീരത്തിൽ, അങ്ങനെ മാത്രമേ കൈവെക്കാവൂ. മുസാഫഹത്തും അങ്ങനെ തന്നെയാണല്ലോ. രണ്ടാളുകൾ പരസ്പരം കണ്ടുമുട്ടി, കണ്ടുമുട്ടിയിട്ട് പരസ്പരം കൈകൊടുത്തു, ഹസ്തദാനം ചെയ്തു. അങ്ങനെ അതാ ഷെയ്ക്ക് ഹാൻഡ് ചെയ്താൽ, കൈകൊടുത്താൽ നബി തങ്ങൾ പറഞ്ഞു രണ്ടാള ദോഷവും പുറത്തുപോയി. മുസാഫഹത്ത് ചെയ്യൽ ദോഷം പൊറുക്കപ്പെടാൻ കാരണമാണ്. സംഘാടകര് ചെയ്തിട്ട് പോവാൻ അത് സംഭാവന കിട്ടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. അതല്ല മുസാഫഹത്ത് പറഞ്ഞാൽ കണ്ടുമുട്ടുന്ന സമയത്ത് കൈകൊടുക്കുക, അതാ മുസാഫഹത്ത്. അത് പ്രത്യേകം സുന്നത്താണ്. അതിന് ദോഷം പുറത്തു പോകൽ അതിന്റെ പ്രതിഫലമാണ്. പക്ഷേ അവിടെയും ശ്രദ്ധിക്കണം, പുരുഷൻ പുരുഷന് കൈകൊടുക്കുക, പെണ്ണ് പെണ്ണിന് കൈകൊടുക്കുക, മകന് ഉമ്മാക്ക് കൈകൊടുക്കാം, ഉമ്മാക്ക് മകൻ അങ്ങോട്ടും കൈകൊടുക്കാം, പെങ്ങളും ആങ്ങളെയും തമ്മിൽ കൈകൊടുക്കാം. അതേ അതുപോലെ കാണാനും തൊടാനും പറ്റുന്ന കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക്, ഭാര്യക്ക് ഭർത്താവിന് കൈകൊടുക്കാം, അല്ല കൊടുക്കണം. അത് വലിയ സന്തോഷമാണ്. ഭർത്താവ് കയറി വരുമ്പോ ഭാര്യമാര് സ്വീകരിക്കാൻ പോയി നിൽക്കണം. അതേ ബെല്ലടിച്ചിട്ട് പോവാതിരിക്കരുത്, കുറെ അടിക്കട്ടെ എന്ന് വിചാരിക്കരുത്. അടിച്ചാൽ ഓടിക്കുന്നതിന് മുമ്പ് തന്നെ ശബ്ദം കേട്ടാൽ സ്വീകരിക്കാൻ പോയി നിൽക്കണം. ബെല്ലടിച്ചാൽ ഉടനെ തുറന്നു കൊടുക്കണം, പുഞ്ചിരിയോടെ സമീപിക്കണം. അപ്പോൾ ഭർത്താവും പുഞ്ചിരിയോടെ സമീപിക്കണം. കയറി വരുന്നവനാണ് സലാം പറയേണ്ടത്, അസ്സലാമു അലൈക്കും. ചെറിയവര് വലിയവർക്കാണ് സലാം പറയേണ്ടത്, ഭാര്യ ഭർത്താവിനാണ് സലാം പറയേണ്ടത്. പക്ഷേ ഇപ്പോൾ രംഗം മാറി, ഇപ്പൊ അയാൾ ഇങ്ങോട്ട് കയറി വരികയാണ്, ഭാര്യ ഉള്ളിലുള്ളതാണ്, അതുകൊണ്ട് കയറി വരുന്നവനാണ് സലാം പറയേണ്ടത്. അങ്ങനെ സലാം പറഞ്ഞാൽ ഭാര്യമാര് ഉറക്കെ മടക്കണം. അപ്പുറത്തെ വീട് കണ്ട അയാള് കേട്ടാ മതി, ആ നിലക്ക് സലാം മടക്കണം. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ആര് സലാം ചൊല്ലിയാലും സലാം മടക്കുമ്പോൾ കേൾക്കണം, കേൾക്കാത്ത നിലക്ക് മടക്കരുത്. നിങ്ങളെ പള്ളിയിലൊക്കെ എങ്ങനെയാന്ന് എനിക്കറിയില്ല, പള്ളിയിലെ ഖതീബ് മിമ്പറമ കയറി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു എന്ന് ഉറക്കെ പറയും മൈക്കില്. ഒരൊറ്റ കുട്ടി അയാള് കേൾക്കുന്ന നിലക്ക് മടക്കൂല. പിന്നെയോ പതുക്കെ പറയും, എല്ലൊരു കുറ്റക്കാരും പള്ളിയിലുള്ള മുഴുവൻ ആളും കുറ്റക്കാരും. പിന്നെ എങ്ങനെ മടക്കണം? അയാള് മിമ്പറുമൽ കേൾക്കുന്ന വിധത്തിൽ മടക്കണം. ഒരാളെങ്കിലും അങ്ങനെ മടക്കിയിട്ടില്ലെങ്കിൽ എല്ലാരും കുറ്റക്കാരാണ്. അപ്പൊ ഉറക്കെ മടക്കണം സലാം. വഅലൈക്കും അസ്സലാം, അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലിയാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ കൂട്ടൽ സുന്നത്തുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് സലാം ചൊല്ലിയാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കൂട്ടൽ സുന്നത്തുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് സലാം ചൊല്ലിയാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തുഹു എന്ന് കൂട്ടൽ പുണ്യമുണ്ട്. ഏതായിരുന്നാലും ഇദാ ഹയ്യീതും ബിതഹിയ്യതിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. സലാം മടക്കണം, ചൊല്ലിയാല് മടക്കണം.
ആ മടക്കുമ്പോൾ കൂടുതൽ കൂട്ടി മടക്കിയാൽ പുണ്യകർമ്മമാണ്. ഖുർആൻ തന്നെ അത് പഠിപ്പിക്കുന്നുണ്ട്. ചിലരുണ്ട് സലാഞ്ചില്ല മടക്കൂല, എന്താ മടക്കാത്തത്, ഞാനും അവനുമായിട്ട് തെറ്റാണ്, അതുകൊണ്ട് ഞാൻ അവന്റെ സലാം മടക്കൂല. മഹാബുദ്ധി, അവൻ മഹാബുദ്ധിയാണ്, അവന്റെ ഒറ്റ അവനും അവൻ സ്വീകരിക്കൂല. ഇവൻ ജുമയും കഴിഞ്ഞ് പോകുമ്പോ പറയുന്നത് ഞാൻ അവന്റെ സലാം മടക്കൂല, ആ എന്റെ ജുമ അവ സ്വീകരിക്കുകയില്ല, എന്റെ നോമ്പും സ്വീകരിക്കൂല, റജിമാസായിട്ടും കാര്യമില്ല, സാബാനായിട്ടും കാര്യമില്ല. നിന്റെ അമലുകളല്ല സ്വീകരിക്കണോ, പരസ്പരം പിണങ്ങി ജീവിക്കുന്ന മുഅ്മിനീങ്ങള് പരസ്പരം നന്നാകാത്ത കാലത്തോളം അവരെ സൽക്കർമ്മം അല്ല കബൂൽ ചെയ്യൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പരസ്പരം തെറ്റുണ്ടെങ്കിൽ നന്നാകണം. ഇത് റജബ് മാസമാണ്, അല്ലാന്റെ മാസം. അങ്ങനെ ഒരു പേരുള്ള ഈ മാസത്തിന് സഹറുല്ലാഹിൽ അസമ്മ്, അങ്ങനെ ഒരു പേരുണ്ട് അൽ അസമ്മ്. അൽ അസമ്മ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം കേൾക്കാത്തത്. എന്താ റജബ് മാസത്തിന് അങ്ങനെ ഒരു പേര് വന്ന്? ശബ്ദം കേൾക്കാത്ത മാസം. അങ്ങനെ കേൾക്കാൻ കാരണം, പേര് വരാൻ കാരണം, പഴയ കാലത്ത് യുദ്ധം നടക്കാറുണ്ട്. യുദ്ധം നടക്കുമ്പോ ആളും പരിചയം തമ്മിലൊക്കെ ഇങ്ങനെ ടേ ടേ എന്ന് പറഞ്ഞു മുട്ടും. ആ ശബ്ദം റജബ് മാസത്തിൽ കേൾക്കൂല. കാരണം റജബ് മാസം യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസമാണ്. അതുപോലെയാണ് ദുൽഖാദും, അതുപോലെ ദുൽഹജ്ജും, അതുപോലെ മുഹറമും. ആ മാസങ്ങൾ മിൻഹാ അർബഅത്തുൻ ഹുറും, നാല് മാസങ്ങൾ പ്രത്യേക പവിത്ര മാസമാണ്, യുദ്ധം ഹറാമായ മാസം. അപ്പോൾ വാടുകൾ പരിചകൾ തമ്മിൽ മുട്ടിയിട്ടുള്ള അതാ ആ യുദ്ധത്തിന്റെ ശബ്ദം കേൾക്കൂല. അതുകൊണ്ടാണ് ശഹറുല്ലാഹിൽ അസമ്മ്, ശബ്ദം കേൾക്കാത്ത മാസം റജബ്. ആ റജബ് മാസത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാര് പറഞ്ഞു, റജബ് മാസം വിത്തിടാനുള്ള മാസമാണ്. മനസ്സിലാവൂടെ? വിത്ത് വിതക്ക, അപ്പൊ നന്മയുടെ വിത്തുകൾ വിതക്കേണ്ട മാസമാണ്. അപ്പൊ ശഅബാനോ? ശഅബാന് വെള്ളവും വളവും ചേർക്കേണ്ട മാസമാണ്. റമദാനോ? കൊയ്തെടുക്കേണ്ട മാസമാണ്, പറിച്ചെടുക്കേണ്ട മാസമാണ്. അള്ളാഹുവിന്റെ കാരുണ്യം കൊയ്തെടുക്കണം, അള്ളാഹുവിന്റെ പൊറുക്കൽ കൊയ്തെടുക്കണം, നരകത്തിലുള്ള മോചനം കൈ കൊയ്തെടുക്കണം, സ്വർഗലബ്ധി കൈ അതാ കൊയ്തെടുക്കണം. അതിനുള്ള മാസമാണ് റമദാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ റമദാൻ. റജബിൽ ഞങ്ങൾക്ക് ബറക്കത്ത് തരണേ, ശഅബാനിൽ ബറക്കത്ത് തരണേ, റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ. ഇങ്ങനെ ദുആ ചെയ്യാറുണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം റജബ് മാസം ഒരു വലിയ തുടക്കമാണ്. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഈ റജബ് മാസത്തിൽ പാവപ്പെട്ടവർക്ക് സംരക്ഷണം നൽകാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, വെൽഫെയർ പ്രവർത്തനങ്ങൾ നടത്താൻ ഇവിടുത്തെ മഹല്ലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ, അവരുടെ ഒരു സംഗമമാണല്ലോ, അവര് സംഘടിപ്പിച്ചൊരു പരിപാടിയാണല്ലോ ഇത്. ഓ മുഅ്മിനീങ്ങളെ, അൽ ഖൽഖു കുല്ലുഹും ഇയാരുല്ലാഹ്, സൃഷ്ടികളെല്ലാം പടച്ചവനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അതിനാൽ അല്ലാഹുവിന് അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടം ആരോടാണ്? അംഫഹും ലിയാലില്ലാഹ്, അല്ലാഹുവിനെ ആശ്രയിച്ച് ജീവിക്കുന്ന സൃഷ്ടികൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവരോടാണ്. എത്രത്തോളം നമുക്ക് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയോ അത്രത്തോളം നമ്മൾ ഉപകാരം ചെയ്യണം. ഒരിക്കലും ഉപദ്രവം ചെയ്തു പോകരുത്. അൽ മുസ്ലിമു മൻ സലിമ നാസു മിൻ ലിസാനിഹി വയദിഹി. ഒരു ശരിയായ മുസ്ലിം മറ്റുള്ള ഒരു മനുഷ്യനും ശല്യമില്ലാത്തവനാണ്.
അവന്റെ നാവ് കൊണ്ട് ശല്യമില്ല, ഒരാളെയും ചീത്ത വിളിക്കാറില്ല, പ്രകോപനമുണ്ടാകുന്ന മുദ്രാവാക്യം വിളിക്കാറില്ല, അവന്റെ നാവ് കൊണ്ട് ആരെയും കുറ്റം പറയാറില്ല, ആരെയും ചീത്ത വിളിക്കാറില്ല, ആരുടെയും അതാഹീബത്ത് പറയാറില്ല, ഏഷണി പറയാറില്ല, ഭീഷണിപ്പെടുത്താറില്ല, ഒരാളെയും നിന്ദിച്ച് സംസാരിക്കാറില്ല. പിന്നെയോ അവന്റെ മനസ്സിലെപ്പോഴും പേടിയാണ്. എന്താണ് പേടി? പടച്ചറബേ, സംസാരിക്കുന്ന എന്നേക്കാൾ, പ്രസംഗിക്കുന്ന എന്നേക്കാൾ എത്രയോ ഉത്തമന്മാർ അതാ സദസ്സിലിരിക്കുന്ന ജനങ്ങളാകും. ഞാനൊരാളെ പരിഹസിക്കുമ്പോ അവൻ എന്നെക്കാൾ പടച്ചവന്റെ അടുക്കൽ നല്ലവനായിരിക്കും. ഞാനൊരാളെ കുറ്റം പറയുമ്പോ അവൻ എന്നെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ നല്ലവനായിരിക്കും. അതുകൊണ്ട് ഞാനൊരാളെയും കുറ്റം പറയാനില്ല, ചീത്ത വിളിക്കാനില്ല, ഭീഷണിപ്പെടുത്താനില്ല, ഇൻസൾട്ടാക്കാനില്ല. അതാണ് ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ശൈലി. അതുപോലെ എന്റെ കൈ കൊണ്ട് ഒരാളെയും തല്ലാനില്ല, കൊല്ലാനില്ല, ആരെയും ശല്യം ചെയ്യാനില്ല. അതാണ് അൽ മുസ്ലിമു, ഒരു യഥാർത്ഥ മുസ്ലിം. മൻ സലിമന്നാസു, മനുഷ്യന്മാർ മുസ്ലിമീങ്ങളെന്നല്ല, മനുഷ്യന്മാർ മുസ്ലിമാകട്ടെ മുസ്ലിമല്ലാത്തവരാകട്ടെ, ഒരാളെയും കൈകൊണ്ടോ നാവ് കൊണ്ടോ ശല്യമായി സ്വർ പറയാൻ പാടില്ല. പയ്യാപ്പട, വലിയ അപകടം ഉണ്ടാകാൻ സാധ്യത. ഇതുപോലെ പുരുഷന്മാരെ വീട്ടിൽ താമസിക്കുമ്പോഴോ, ജ്യേഷ്ഠന്റെ ഭാര്യ ഉണ്ടാവും അവിടെ, അനുജന്റെ ഭാര്യ ഉണ്ടാവും അവിടെ, അവരുടെയും മുഖത്തു നോക്കൽ അനുവദനീയമല്ല. അവരുമായും സ്വറ പറയേണ്ടതില്ല, സ്വറ പറയാൻ പാടില്ല. അവരന്യ സ്ത്രീകളാണ് എന്നുള്ള നല്ല ബോധം പോലും. റായിത്തുൽ ഹംവാ, ഭർത്താവിന്റെ കുടുംബത്തെ പറ്റി ജോസഫ് പറഞ്ഞു, അൽ മൗത്തു അൽ ഹംവു അൽ മൗത്തു, മരിക്കുന്നതിന് സമാനമാണ്. അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ്. ഭർത്താവിന്റെ അനുജനുമായി അവിഹിത ബന്ധുലത്തിൽ തിലേർത്തിൽപ്പെട്ടു മക്കളായി പോയ എത്ര തെറ്റുകൾ വന്ന ആളുകളുടെ സംഭവം എനിക്ക് തന്നെ അറിയാം. വളരെ ശ്രദ്ധിക്കണം, തെറ്റുകളിൽ പോയി ചാടി വീണ് പോകരുത്. തെറ്റുകൾ മനുഷ്യനെ വളരെ അബദ്ധത്തിലാക്കുക, അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ജീവിക്കണം. ചിലരുണ്ട്, ഞാൻ വലിയ മൊയിലാരാണ്, എനിക്ക് അബദ്ധമൊന്നും വരില്ല, അങ്ങനൊന്നും വിചാരിക്കരുത്. ശൈത്താൻ ആരെയും പറ്റിച്ചു, ആരെയും ശൈത്താൻ പറ്റിച്ചു. രക്തം ഓടുന്ന സ്ഥലത്തൊക്കെ ഓടുന്ന പറഞ്ഞത്. ശൈത്താൻ വളരെ ഭയപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു, അതാണ് സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കയറി വരുമ്പോ സ്ത്രീകളൊക്കെ കുറച്ച് ശബ്ദത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കയറി വന്നു, മൃഗദിവാനം കണ്ടപ്പോ സ്ത്രീകളൊക്കെ ഉള്ളിലേക്ക് ഓടിപ്പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു പോയി, സ്ത്രീകളൊക്കെ ഓടിക്കണം. അപ്പോൾ എന്താണ് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ വരുന്നാണ്ട് കുട്ടികൾ പെണ്ണുങ്ങളല്ലേ ഇവിടുന്ന് പറഞ്ഞു ഉറക്കെ ശബ്ദിക്കാനും. സുഹൃത്താന്റെ ഭാര്യമാരെ തന്നെയാണ്, അവരൊക്കെ ഉറക്കെ ശബ്ദിക്കണം. അതിൽ മുർമുഖത്താവിന്റെ മോളും ഉണ്ടാവും ചിലപ്പോ ഉറക്കം. അങ്ങനെ ഓരോരോ കാര്യം പറയുന്നു, നിങ്ങൾ വരുന്ന കണ്ടപ്പോ എല്ലാവരും ഓടി ഉള്ളിലേക്ക് പോയി. അപ്പൊ അമർഹൻ പറഞ്ഞു, ശരീരത്തോട് അക്രമം ചെയ്ത സ്ത്രീകളെ നിങ്ങൾ എന്നെ അപമാനിക്കുന്നത്, റസൂലുള്ളാഹിനെ അപമാനിക്കാതെ. അപ്പൊ പെണ്ണുങ്ങൾ ഉള്ളെന്ന് വിളിച്ചു പറഞ്ഞു, അന്താ അവന്നു അവല്ലതും റസൂലില്ല, ഞങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചിട്ട് പോകുന്നത് നിങ്ങളെ പേടിച്ചിട്ട് പോകുന്നത്, കാരണം നിങ്ങൾ വലിയ കടുപ്പാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കാരുണ്യമാണ്, നിങ്ങൾ കുറച്ച് കടുപ്പാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോ ശബ്ദിച്ചാല് തല്ലിട്ടു പേടിച്ചു. അപ്പോൾ നബി തങ്ങള് പറഞ്ഞു, ഉമറേ, എന്റെ ശരീരം ഏതൊരു റബ്ബിന്റെ അധികാരത്തിലാണോ അവന് തന്നെയാണ് സത്യം. ഇന്ന ശൈത്താന, ശൈത്താനുണ്ടല്ലോ, ആ ശൈത്താൻ നിങ്ങൾ നടന്നു പോകുന്ന റോട്ടിലൂടെ നടക്കാൻ
لو كنت سالكا فجا لسلك الشيطان فجا غير فجك മഹാന്മാരൊന്നല്ല നമ്മള്. ഷൈത്താൻ നമ്മളെയൊക്കെ വഞ്ചിച്ചു കളയും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. തെറ്റിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കണം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, അന്നദറു സഹുമുൻ മസ്മൂം മിൻ സിഹാമി ഇബ്ലീസ്. ഇബ്ലീസിന്റെ വിഷത്താൽ ഊട്ടപ്പെട്ട അമ്പാണ് നോട്ടം. ഒരു അന്യ സ്ത്രീയിലേക്കും നോക്കിപ്പോകണ്ട, അന്യ പുരുഷനിലേക്ക് നോക്കി രസിക്കണ്ട. നോട്ടം തന്നെ വലിയ അപകടമാണ്. ഓ സുഹൃത്തുക്കളെ, വളരെയേറെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുപോലെ അതാ അന്യ സ്ത്രീയുടെ കൈപിടിച്ച് മുസാഫയത്ത് ചെയ്തുകൂടാ, അവളെ മുഖത്തേക്ക് നോക്കിക്കൂടാ. അല്ലാത്തവരെ കൈപിടിച്ച് മുസാഫയത്തിൽ സുന്നത്തുണ്ട്. അതേ സമയത്ത് കുഷ്ഠരോഗം പോലെയുള്ള പകർച്ചവ്യാധിയുള്ളവരുടെ കൈപിടിച്ച് മുസാഫയത്ത് ചെയ്യൽ കറാഹത്തുണ്ട്. എന്നാൽ രോഗമൊന്നുമില്ല, നല്ല ഭംഗിയുള്ള മീശ മുളച്ചു വരുന്ന ആൺകുട്ടിയാണ്. അത്തരം ആൺകുട്ടിക്ക് അമ്രത് എന്നാണ് അറബിയിൽ പറയുക. നല്ല മീശ മുളച്ചിട്ടില്ല, താടി മുളച്ചിട്ടില്ല, ഭംഗിയുള്ള ആൺകുട്ടി. അത്തരത്തിലുള്ള ആൺകുട്ടികൾക്കും കൈ കൊടുക്കൽ ഹറാമാണ് കേട്ടോ, മുസാഫഹത്ത് ഹറാമാണ് കേട്ടോ. അത്തരത്തിലുള്ള കുട്ടികൾ ഒരു ഉസ്താദിന്റെ കയ്യും പോയി മുസാഫഹത്ത് ചെയ്യണ്ട. അതുകൊണ്ട് ബറക്കത്ത് കിട്ടൂല, ഹറാമേ കിട്ടുകയുള്ളൂ. അതും ഫതുഹുൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്, യഹ്റുമു മുസാഫഹത്തുൽ അംറദി. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ അവരെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ്. നമ്മുടെ മുൻഗാമികൾ എത്ര ശ്രദ്ധിച്ചിട്ടാ ജീവിച്ചത് എന്നറിയോ. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹുവിന്റെ ദർസിൽ അത്തരത്തിലുള്ളൊരു മുതഅല്ലിബ് വന്ന് ചേർന്നപ്പോ, മുഹമ്മദ് ബിനുൽ ഹസൻ ആണ് ആ കുട്ടിയുടെ പേര്. വലിയ ഇമാമായിട്ടുണ്ട് പിൽക്കാലത്ത് ആ മുതഅല്ലിബ്. വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ നല്ല ഭംഗിയുള്ള ആൺകുട്ടിയാണ്. അബൂ ഹനീഫ തങ്ങളുടെ മുഖത്തേക്ക് ഒരു പ്രാവശ്യം കണ്ട ശേഷം പിന്നെ നോക്കിയിട്ടില്ല. തൂണിന്റെ മറുവശത്തിരുത്തിയിട്ടാണ് ക്ലാസ് നടത്തിയ. മുഖത്ത് കണ്ണ് പെട്ടുപോകാതിരിക്കാനാണ് അങ്ങനെ ദർസ് നടത്തി. വാസ്തവത്തിൽ പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി അത്തരം ആൺകുട്ടികളെ കാണൽ ഉസ്താദ്മാർക്ക് അനുവദനീയമാണെന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു തിബിയാനിൽ പണ്ഡിതന്മാരിൽ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അബൂ ഹനീഫ തങ്ങൾ അതാ കണ്ണുവെട്ട് പെട്ടുപോകണ്ട എന്ന നിലക്ക് അതാ തൂണിന്റെ മറുവശത്തിരുത്തി ക്ലാസ് എടുത്തു. കാലം കുറെ കഴിഞ്ഞപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് ഒരാള് കുറച്ച് ചീർപ്പുകൾ ഹദിയ കൊണ്ട് കൊടുത്തു. ആ ചീർപ്പ് ഒന്നവിടെ എടുത്തു വെച്ച് ബാക്കിയുള്ളത് മുതഅല്ലിമയ്ക്ക് വിതരണം ചെയ്യാണ്. അപ്പോൾ മുഹമ്മദ് ബിനു ഹസൻ എന്ന കുട്ടിക്ക് ചീർപ്പ് കൊടുത്തില്ല. മറ്റുള്ള മുതഅല്ലിമികൾ പറഞ്ഞു, ഉസ്താദെ മുഹമ്മദിന് കിട്ടിയിട്ടില്ല, താടിയും മീശയും ഇല്ലാത്തവർ എന്തിനാണോ ചീർപ്പ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അതുകൊണ്ടാ കൊടുക്കാതിരുന്നത്. അപ്പൊ കുട്ടികൾ പറഞ്ഞു, മുഹമ്മദിന് താടി മുളച്ചിട്ടത്തെയോ കാലമായി, സ്വന്തം ഉസ്താദ് വിവരം അറിഞ്ഞിട്ടില്ല, മുഖത്ത് നോക്കാറില്ല. തെറ്റുകൾ വന്നു പോകുന്ന സാഹചര്യത്തിൽ മാറി നിൽക്കുകയാണ് മഹാന്മാര്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഖാരിഈകളിൽ വലിയ പ്രമുഖനായ ഖാരി ആണ് അബൂ അംർ റളിയല്ലാഹു അൻഹു. നമ്മളിപ്പോ ഖുർആൻ ഓതും എങ്ങനെങ്കിലും ഓതാൻ പറ്റൂല, മണിക്കേണ്ട സ്ഥലത്ത് മണിക്കണം, നീട്ടേണ്ട സ്ഥലത്ത് നീട്ടണം, അതേ സമയത്ത് അത് പാടില്ലാത്ത സ്ഥലത്ത് അത് പാടില്ല, കൃത്യമായി ഓതണം. അതാണല്ലോ വറത്തൽ നഹു തർത്തിയില്ല. അതുപോലെ വ
വറത്തിലിൽ ഖുർആന് തീർത്തില്ല. അല്ലാഹു തആല സാവകാശമാണ് ഖുർആൻ ഇറക്കിയത്, നമ്മളും എങ്ങനെയെങ്കിലും ഓടാൻ പാടില്ല, സാവകാശം ഓതണം. തറാവീ നിസ്കരിക്കുന്ന ചില ഇമാമിങ്ങളുണ്ട്, സുബ്ഹാനല്ലാഹ്, മദ്രാസ് മയിലിനെ കാണും വേഗതയിൽ, വിട്ടാലേ കമ്മിറ്റിക്കാർക്ക് പറ്റുള്ളൂ, നാട്ടുകാർക്ക് പറ്റുള്ളൂ. അങ്ങനെയല്ല കേട്ടോ നിസ്കരിക്കേണ്ടത്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞില്ലേ, വറത്തിലിൽ ഖുർആന തർതീല, സാവകാശത്തിലാണ് ഖുർആൻ ഓതേണ്ടത്. അർത്ഥം ചിന്തിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. മണിക്കേണ്ട സ്ഥലത്ത് മണിക്കണം, അതുപോലെ നീട്ടേണ്ട സ്ഥലത്ത് നീട്ടണം. മരിച്ച വീട്ടില് മരിച്ച ആളെ പേരിൽ യാസീനോ, സുബ്ഹാനല്ലാഹ്, യാസീനോ കുറഞ്ഞ സമയം മതി. പക്ഷേ ചിലർക്ക് യാസീൻ തുടങ്ങിയാൽ ഭയങ്കര തിരക്ക്, ഇടക്കിടക്ക് നോക്കും ബാച്ച് സമയത്തിൽ. ശൈത്താനും ഇങ്ങനെ തോന്നി, ഇങ്ങനെ ഉണ്ടോ വെച്ചാല് നിസ്കരിക്കാൻ പോയിട്ട് നിന്നാല് അല്ലാഹു അക്ബർ, കൈ ഇങ്ങനെ ഉയർത്തി തീരുമ്പോ തക്ബീറും തീരണം, അല്ലാഹു അക്ബർ. പിന്നെ മെല്ലെ താഴ്ത്തി കെട്ടുക, പൂക്കളിന്റെ മേലെ നിന്റെ ജോലി അത് കെട്ടി ഉടനെ ശൈത്താൻ തോന്നിപ്പിക്കും, കുപ്പായം ചുടഞ്ഞിട്ടുണ്ട്, മുന്നിൽ പിടിച്ചൊന്ന് താത്തും ബാക്കിൽ പിടിച്ചൊന്ന് താത്തും ചെയ്യില്ല, അതോടെ നിൽക്കാൻ പാത്രം അല്ലേ. ശൈത്താൻ ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കാൻ പാടി നടക്കല്ല, പെട്ടുപോകാൻ പാടില്ല. നല്ല വിവരം വേണം നമുക്ക്, നല്ല ബോധം വേണം. ഇതുപോലെ യാസീൻ തുടങ്ങി അപ്പ തോന്നും സമയം വൈകി വൈകി ഇങ്ങനെ തോന്നും, ഇങ്ങനെ രോഗത്ത് അങ്ങനെ ഓതാൻ പാടില്ല, പിന്നെ എങ്ങനെ ഓതണോ ശരിക്ക് മണിച്ച് നീട്ടി നല്ല നല്ല യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. അനോദി എത്ര സമയം വേണ്ടിയൊരു കൂടുതൽ, ഒരു മിനിറ്റ് അല്ലേ, രണ്ട് മിനിറ്റ്, അപ്പോഴേക്ക് തിരക്കാക്കി വിടണം. അതാണ് വറത്തിൽ ഖുർആന തർതീല. അതുപോലെ ഈ റജബ് മാസം വന്നാണല്ലോ, അതുകൊണ്ട് പറയാണ്, റമദാൻ മാസത്തിൽ തറാവീഹ് നിസ്കരിക്കുമ്പോ നല്ല നിലക്ക് ഖുർആൻ ഓതണം. എങ്ങനെയെങ്കിലും ഒരു കർമ്മം കഴിക്കണമെന്നുള്ള ഖുർആൻ ഓതണം, പ്രതിഫലം കിട്ടണമെന്നൊക്കെ പറയുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? അബൂ അംറ് റളിയല്ലാഹു അൻഹു വലിയ ഖാരിആണ്, ഖുറാഗളിൽ പെട്ട ആളാണ്. ഏഴ് മഹാന്മാരായ ഇമാമിങ്ങളുണ്ട്, അവർ ഓതിയത് പോലെയാണ് ഖുർആൻ ഓതേണ്ടത്. അതിനപ്പുറം നമ്മളെ വകയിൽ എന്തെങ്കിലും ഓതാൻ പറ്റൂല, എങ്ങനെങ്കിലും ഓതാൻ പറ്റൂല. ആ അബൂ അംറ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ അടുക്കൽ ഖുർആൻ പഠിക്കാൻ വരുന്ന ഒരു മുതഅല്ലിമ, നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, ആ കുട്ടിയെ ഒരു ദിവസം ശൈത്താൻ എന്നെ വഞ്ചിച്ചു, ഞാൻ ചുംബിച്ചു പോയി. അതോടെ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് മറന്നുപോയി, ഖുർആൻ ഓതാൻ കിട്ടുന്നില്ല. ഹസനുൽ ബസറി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലമാണ്, ഞാൻ മഹാനവറുകളോട് പോയി പറഞ്ഞു, തൗബ ചെയ്തിട്ടുണ്ട്, കരഞ്ഞു തൗബ ചെയ്തിട്ടുണ്ട്, ഒരു ആൺകുട്ടിയെ ചുംബിച്ചതാണ് തെറ്റ്, പക്ഷേ എനിക്കല്ലാന്ന ശിക്ഷയാണ്, ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ മറന്നുപോയി, ഞാൻ പഠിച്ചവരോട് തൗബ ചെയ്തു, എന്നിട്ട് ഓർമ്മ വരുന്നില്ല. ഞാൻ ഹസനുൽ ബസറി തങ്ങളോട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഹജ്ജിന്റെ സീസണാണ്, ഉടനെ ഹജ്ജിന് പോയിക്കോ, ഹജ്ജിന്റെ സീസണാണ്. എന്നിട്ടോ നീ മിനയിൽ ചെന്നാൽ മസ്ജിദുൽ ഖൈഫ് എന്ന ഒരു പള്ളിയുണ്ട്, ആ പള്ളി വലിയ ബഹുമാനമുള്ള പള്ളിയാണ്, അതിന്റെ ചുറ്റുഭാഗത്ത് 70 നബിമാരുടെ ഖബറുണ്ട്. ആ മസ്ജിദുൽ ഹൈഫ് ജംറത്തുൽ അക്ബ എറിയാൻ പോകുമ്പോ ഇടത്തെ ഭാഗത്ത് നമുക്ക് കാണാം, ആ പള്ളിയുടെ മെഹ്റാബിൽ ഒരു വലിയ മഹാനുണ്ട്, അദ്ദേഹത്തോട് നിങ്ങളെ സങ്കടം പറഞ്ഞോ. പക്ഷേ ആളുകളിലിപ്പോ പറയണ്ട, ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയിട്ട് പറഞ്ഞാ മതി. പറഞ്ഞതുപോലെ അബു അംറ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഹജ്ജിന് പുറപ്പെട്ടു, അങ്ങനെ അവസാനം മിനയിലെത്തി. പറഞ്ഞതുപോലെ ആ മിഹ്റാബില്ല പണ്ഡിതനെ ഞാൻ കണ്ടു, ആളുകൾ പൊതിഞ്ഞിട്ടിരിക്കുകയാണ്, അങ്ങോട്ട് അടുക്കാൻ കഴിയില്ല. ഞാനിങ്ങനെ മാറി നിന്നു, ദൂറിന്റെ സമയമായി. അപ്പോൾ ഒരു പണ്ഡിതൻ ആ പള്ളിയിൽ കയറി വന്നു. ആ പണ്ഡിതൻ വന്നപ്പോ എല്ലാരും എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചു. ശേഷം ദുഹർ നിസ്കാരത്തിന് ആ പണ്ഡിതൻ ഇമാമത്ത് നിന്നു. അദ്ദേഹം ദുഹർ നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞുപോയി. ആളുകൾ പിരിഞ്ഞു തീരുന്നത് വരെ ഞാൻ കാത്തിരുന്നു. മിഹ്റാബിൽ നേരത്തെ കണ്ട ആ പണ്ഡിതൻ അവിടെ തന്നെയുണ്ട്. ആ പണ്ഡിതന്റെ അടുക്കലേക്ക് എല്ലാരും പോയപ്പോൾ ഞാൻ സമീപത്തി എന്ന് ഞാൻ എന്റെ സങ്കടം പറഞ്ഞു. എനിക്കൊരു വലിയ തെറ്റ് സംഭവിച്ചു പോയി. താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ഒരു ആൺകുട്ടിയെ ചുംബിച്ചു പോയി.
ശേഷം എന്റെ ഖുർആൻ മുഴുവനും ഡിലീറ്റ് ചെയ്തു പോയി മനസ്സിൽ നിന്ന്. അദ്ദേഹത്തോട് സങ്കടം പറഞ്ഞപ്പോ അദ്ദേഹം കണ്ണെന്ന് മേൽപോട്ട് എത്തിച്ചെറിയ ഒരു ദുആ കഴിയുമ്പോൾ ഖുർആൻ മുഴുവനും എന്റെ മനസ്സിലേക്ക് തിരിച്ചു വന്നു. എല്ലാവരും ദുആയും ഒരുപോലെയല്ലല്ലോ. വയസ്തജീബുല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, ഈമാനും സൽക്കർമ്മവുമുള്ള മഹാന്മാരെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. അദ്ദേഹത്തിന്റെ ദുആ കഴിയുമ്പോഴേക്ക് എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നു, ഖുർആൻ മുഴുവനും തിരിച്ചു വന്നു. ഇന്നത്തതുപോലെ ഗ്രാനൈറ്റ് പതിച്ച പള്ളിയല്ല, കാർപ്പറ്റ് പതിച്ച പള്ളിയല്ല, വെറും മണ്ണും മണലും പൂഴിയും ചരക്കല്ലുമാണ്. ഞാൻ ആ മണ്ണുള്ള പള്ളിയിൽ എന്റെ മുഖം വെച്ചിട്ട് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മൻ അർശദ കൈലയ്യ, എന്നെ പരിചയപ്പെടുത്തി തന്നത് ആരാണ്? ഞാൻ പറഞ്ഞു, ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോഴദ്ദേഹം പറഞ്ഞു, ഫളഹനിൽ ഹസൻ, ഹസനുൽ ബസരി എന്നെ വഷളാക്കി. എന്ത് വഷളത്തര പോയി? അങ്ങനെയാ മഹാന്മാര്, അങ്ങനെയാ അവര് വലിയ ആളാണെന്ന് വേറെ ആരും അറിയരുത്. അറിയലൊരു വഷളത്തരം പോലെയാണ്, നമ്മളെ പോലെ അല്ല. നമുക്ക് ഓരോരുത്തരും ഇങ്ങനെ തോന്നുക, എനിക്കെന്തെങ്കിലും ഒരു കറാമത്ത് കണ്ടു കിട്ടുമോ, കണ്ടു കിട്ടിയിട്ടുണ്ടെങ്കിലും എന്നെല്ലാം പറയാനും, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു അത്ഭുതം കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രചരിപ്പിക്കാൻ നാല് ഏജന്റിനെ വെക്കാമായിരുന്നു എന്നൊക്കെയാണ് നമ്മളെയൊക്കെ മനസ്സിൽ തോന്നുക. എന്നല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതുപോലെ ഒരുത്തം ചെയ്യാണ്ട് ഓൻ പോകുന്ന സമയത്ത് സൈക്കിൾ വന്ന് വീണാൽ ഉടനെ തന്നെ ചെയ്താൽ നമ്മളെ മനസ്സിൽ തോന്നും നമ്മളെ കറാമത്ത് ഉണ്ടാണെന്ന് തോന്നും. അങ്ങനത്തെ വലിയ ശൈത്താന്റെ അടിമകളാണ് നമ്മൾ. അതേ സമയത്ത് മഹാന്മാർക്ക് അവര് വലിയ മഹാനാണെന്ന് മറ്റൊരാൾ അറിയുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഞാനൊരു ദുആ കിജാബത്തുള്ള ആളാണെന്ന് ഇയാൾ അറിയാൻ ഹസനുൽ ബസരി കാരണമായി. അപ്പൊ ഹസനുൽ ബസരി എന്നെ വസലാക്കി എന്നാണ് മൂപ്പരുടെ ഭാഷ. ഔലിയാക്കളുടെ ഭാഷയാണ്, നമ്മളെ ഭാഷയായിട്ട് ഒത്തുള്ളൊന്നില്ല. കന്നുകാലികളുടെ ഭാഷയല്ലല്ലോ മനുഷ്യന്മാരെ ഭാഷയല്ലേ, ഭാഷ വ്യത്യാസമില്ല. നമ്മൾ പശുവിന് നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചു, പശുവിന് പശുവിന് എങ്ങനെയാ വിളിക്കുക, പ്രിയപ്പെട്ട പശുവെ ഞാൻ ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ടുണ്ട്, വന്ന് കഴിച്ചു പോകണമെന്ന് പശു വരുവോ? പശുവിന് പശുവിന്റെ ഭാഷയെ മനസ്സിലാവുള്ളൂ. പശുവിന് ഇങ്ങനെ ഭക്ഷണം വെച്ചിട്ട് വിളിച്ചാ പശു വരും, പശുവിന്റെ ഭാഷ ആയിരുന്നു മനസ്സിലാവുള്ളൂ, മനുഷ്യന്റെ ഭാഷ മനസ്സിലാവൂല. അതുപോലെ ഔലിയാക്കളുടെ ഭാഷ ഔലിയാക്കൊക്കെ ഇനിയാ മനസ്സിലായ, നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഫളഹനിൽ ഹസൻ, ഹസൻ എന്നെ വഷളാക്കി. അതുകൊണ്ട് ഞാൻ ഹസനുൽ ബസ്രിയെ ഞാനും വഷളാക്കും. വഷളാക്കും എന്ന് പറഞ്ഞാൽ മൂപ്പരെ ബഹുമാനം ഞാനും പറയൂ, അതായത് അർത്ഥം. എന്നിട്ട് പറഞ്ഞു, നേരത്തെ ദുഹ്റു സംസ്കാരത്തിന് ഒരാൾ വന്നിട്ട് എല്ലാരും എഴുന്നേറ്റ് ബഹുമാനിച്ച് നിസ്കരിച്ചു പോയണ്ടോ നിങ്ങൾ? അതാ ഹസനുൽ ബസ്രി. അദ്ദേഹം ഒരു നിസ്കാരത്തിന് ഇമാമത്തായി ഇവിടെ നിന്നാൽ അടുത്ത നിസ്കാരത്തിന് ഇമാമത്തേക്കാൻ ബസ്രയിലെത്തും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ. ആ ഹസനുൽ ബസരി ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി എന്റെ അടുത്ത് പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല, മൂപ്പരന്നെ അങ്ങ് ദുആർന്നാ മതി. പക്ഷെ മൂപ്പരെ കള്ളി ആരും അറിയണ്ടെന്ന് വിചാരിച്ചു, മൂപ്പര അത്ര വലിയ ആളാണെന്ന് ആരും അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഓ സഹോദരന്മാരെ, ഒരു ആൺകുട്ടിയെ ചുംബിച്ചു പോയതേ ഉള്ളൂ, അപ്പോഴേക്ക് കണ്ടോ നിങ്ങൾ മുസീബത്ത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്നാൽ ഇവിടെ അതിനെക്കാണൊക്കെ വലിയ തെറ്റിയുന്ന മനുഷ്യന്മാർ ഈ ഭൂമിയിലുണ്ടല്ലോ, എന്നിട്ട് അവരാരുടെയും ഖുർആൻ ഫാത്തിഹ മറന്നു നില്ലാലോ, മറക്കൂല. അതിന്റെ കാരണം എന്താണെന്നറിയോ? അത് വെള്ള വസ്ത്രവും ലുങ്കി തുണിയും പോലെയുള്ള വ്യത്യാസമാണ്. നല്ല വെള്ളം വസ്ത്രം ധരിച്ച് ജുമാക്ക് പോകുമ്പോ ഒരൽപ്പം അതാ മണ്ണോ ചളിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചേറോ തെറിച്ചു പോയാൽ ഉടനെ തന്നെ അത് നന്നായി എടുത്തു കാണാനുണ്ടാകും. ഉടനെ തന്നെ വെള്ളം കിട്ടുമ്പം കഴുകി വൃത്തിയാക്കും നമ്മള്. അതേസമയത്ത് ലുങ്കി തുണിയും ഉടുത്തിട്ട് നമ്മള് പണിയെടുക്കാൻ വേണ്ടി വയലിലോ പാടത്തോ പറമ്പിലോ പോയി പണി ഇങ്ങനെ എടുക്കുമ്പോ ചളിയും വെള്ളവും മണ്ണും ധാരാളം തെറിക്കുന്നു. പക്ഷേ നമ്മൾ അപ്പപ്പോൾ കഴുകൂല, കാരണം അത് കുളത്തിൽ കൊണ്ടുപോയി അടച്ച് അലക്കാൻ വേണ്ടി വെച്ച ലുങ്കി തുണി പോലെയാണ്. ഇതുപോലെ നമ്മളൊക്കെ തെറ്റിയതാൽ ഒന്നും കാണാത്തതിന്റെ കാരണം നരകമാകുന്ന കുളത്തിൽ കൊണ്ടുപോയി അടിച്ചലക്കാനുള്ള ലുങ്കി തുണി ആയതുകൊണ്ടാണ് കേട്ടോ. അവരൊക്കെ വലിയ മഹാന്മാരായതിനാൽ ചെറിയ ഒരു തെറ്റ് വരുമ്പോഴേ
ഇപ്പോഴേക്ക് തന്നെ അത് വലിയ ഗൗരവത്തോടെ അവരെ ബോധ്യപ്പെടുത്തി തിരുത്തിക്കുകയാണ്, തൗബ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നമ്മള് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുമ്പോ അന്യപെണ്ണും അന്യമാണും മുസാഫഹത്ത് ചെയ്യാൻ പാടില്ല. താടിയും മീശയും മുളക്കാത്ത ആൺകുട്ടികളെ കൈപിടിച്ച്, ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാൻ പാടില്ല. അല്ലാത്തവരൊക്കെ മുസാഫഹത്തിൽ, ആണും ആണും തമ്മിൽ, പെണ്ണും പെണ്ണും തമ്മിലൊക്കെ മുസാഫഹത്ത് സുന്നത്താണ്. വീട്ടിലേക്ക് ഭർത്താവ് കയറി വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പുഞ്ചിരിയോടെ സ്വീകരിക്കണം. ഓ പുരുഷന്മാരെ, ഭാര്യയുടെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിക്കണം. അതിനുള്ളൊരു നല്ല മനസ്സ് വേണം കേട്ടോ. അങ്ങനെ നേരെ ഭർത്താവിനെ സ്വീകരിച്ചു കൊണ്ടുപോകണം ഭാര്യമാരെ. ഇതിനെ സംബന്ധിച്ച് നമ്മളെ റഹ്മത്തുള്ള സഖാഫി വലതു പറയുമ്പോ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു, അത് സംഗതി ശരിയാണ്, പക്ഷെ ഭർത്താവിന്റെ ഉമ്മാക്ക് ദേഷ്യം പിടിക്കും. കാരണം 10-30 കൊല്ലായിട്ട് ഞാൻ പോറ്റി വളർത്തിയ ഇവനെ പെൺകുടി ഇവള് കൊണ്ടുപോയി എന്ന് ഒരു ധാരണ ചില ഉമ്മാർക്ക് ഉണ്ടാവും. ഇവിടെ ഒന്നും പിന്നെ അങ്ങനത്തെ ഉമ്മാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെയല്ല വേണ്ടത് ഉമ്മമാരെ. നമ്മൾ നമ്മളെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ആ മകനും ഭാര്യയും തമ്മിൽ സന്തോഷത്തിൽ ജീവിക്കുന്നത് കാണാനാ, അവര് തമ്മിൽ പിണങ്ങുന്നത് കാണാനല്ല. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷത്തോടെ ഭാര്യയും ഭർത്താവും ജീവിക്കുന്നത് കാണുമ്പോ നല്ല സന്തോഷം. എന്റെ മകനും ഭാര്യയും തമ്മിൽ നല്ല സന്തോഷത്തിലാണല്ലോ എന്ന നിലക്ക് അൽഹംദുലില്ല പറയണം ഉമ്മമാരെ. നിങ്ങളെ മകൻ നഷ്ടപ്പെട്ടു പോകൂല. അൽജന്നത്തു തഹ്താ ഖദാമിൽ ഉമ്മാത്. ഓ യുവാക്കളെ, ഉമ്മാന്റെ കാലിന്റെ ചുവടെയാണ് സ്വർഗം. ഉമ്മാനെ ഒരിക്കലും തള്ളിപ്പോകണ്ട, ഉമ്മാനെ അവഗണിച്ചു പോകണ്ട. ഉമ്മാന്റെ പൊരുത്തമില്ലാതെ സ്വർഗമില്ല. ബാപ്പാന്റെ പൊരുത്തമില്ലാതെ അള്ളാന്റെ പൊരുത്തവുമില്ല. ബാപ്പ ഉമ്മയുടെ പൊരുത്തം വാങ്ങിയേ പറ്റൂ. എന്നാൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളാണ് പറയേണ്ടത് ഈ പെൺകുട്ടികളോട്, അതാ മോളെ നിന്റെ ഭർത്താവ് എന്റെ മകനതാ വന്ന് ബെല്ലടിക്കെന്ന്, വേഗം പോയി തുറന്നു കൊടുക്ക് എന്ന് പറയേണ്ടത് ഈ ഉമ്മമാരാണ്. അതിൽ സന്തോഷിക്കേണ്ടതും ഈ ഉമ്മമാരാണ്. പക്ഷേ യുവാക്കളെ, ഞാനവിടെ ഒരു ഉപദേശം പറയുകയാണ്. നിങ്ങളെ ഭാര്യ നിങ്ങളെ വന്ന് സ്വീകരിക്കുമ്പോ നിങ്ങളെ കയ്യിൽ ഒരു പക്ഷേ 1 കിലോ നാരങ്ങയുണ്ട്, അല്ലെങ്കിൽ ആപ്പിളുണ്ട്. അത് നിങ്ങൾ ഭാര്യന്റെ കയ്യിൽ കൊടുക്കരുത് കേട്ടോ. അതെന്ത് വേണം, അതും കയ്യിൽ പിടിച്ച് നിങ്ങൾ നേരെ ഉമ്മാന്റെ അടുത്ത് പോകണം. ഉമ്മാന്റെ കയ്യിൽ കൊടുക്കണം. ഉമ്മയായിരിക്കണം അത് വിതരണം ചെയ്യുന്നത്. ഭാര്യന്റെ കയ്യിൽ കൊടുക്കരുത്. ഉമ്മാന്റെ കയ്യിൽ കൊടുക്കുമ്പോ ഉമ്മ ചിലപ്പോ പറയും അത് അവളെ കൈ കൊടുക്ക, അവളങ്ങ് കൊടുക്കും കുട്ടികൾക്ക്. എന്നാ നിങ്ങൾ കൊടുത്തോ ഉമ്മാന്റെ സമ്മതം കിട്ടുന്നത് വരെ അത് നിങ്ങൾ ഭാര്യന്റെ കയ്യിൽ കൊടുക്കരുത്. കൊടുത്താലോ അപ്പോഴാണ് ശൈത്താൻ ഉമ്മാന്റെ മനസ്സ് തോന്നിപ്പിക്കും, ഇവള് വന്നപ്പോ ഇവിടുത്തെ ഭരണാധികാരി ഇവളായിട്ടുണ്ട്, ഇവള് തന്നിട്ട് വേണം എനിക്ക് നാരങ്ങ തിന്നാൻ. അപ്പൊ അവളെ മനസ്സിൽ ശൈത്താൻ നിങ്ങളുടെ ഭാര്യയോട് വെറുപ്പ് കൊണ്ടുവരും ഉമ്മാന്റെ മനസ്സിൽ. അതിന് നിങ്ങൾ ചെയ്യേണ്ട ചികിത്സയാണ്, ഏത് ഭാര്യ കൂട്ടിക്കൊണ്ടുവന്നാലും പോകുന്നത് ഉമ്മാന്റെ സമീപത്താകണം. ഉമ്മാനെ കണ്ട് സംസാരിച്ച് സന്തോഷിപ്പിച്ചിട്ടല്ലാതെ ഭാര്യയുടെ റൂമിലേക്ക് പോകാൻ പാടില്ല. എന്നാ പിന്നെ ഭാര്യയോട് ഉമ്മാക്ക് പിന്നെ ഒരു കംപ്ലൈന്റും ഇല്ല, മോനെ പറ്റി തെറ്റിദ്ധാരണയില്ല. അവള് പോയി പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നാലും എത്തൽ എന്റെ അടുക്കലാണ്, അവൾക്ക് ആ ഒരു ഡ്യൂട്ടിയാണ് എന്ന മനസ്സിൽ ഉമ്മാക്ക് നല്ല സമാധാനം കിട്ടും. അതുകൊണ്ടാണല്ലോ ഖുർആൻ ഇമ്മാ യബ്ലുവന്ന ഇന്ദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ൻ വലാ തൻഹറു
ഫർമഹുമ വഖുല്ലഹുമ ഖൗലൻ കരീമാ. ബാപ്പ ഉമ്മക്ക് പ്രായമെത്തുമ്പോൾ വളരെ താഴ്മയോടെ പെരുമാറണം. അവരെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ഒരക്ഷരം പറഞ്ഞു പോകാൻ പാടില്ല. അവർക്ക് താഴ്മയുടെ ചിറക് പിരിച്ചു കൊടുക്കണം, അവരുടെ പൊരുത്തം സമ്പാദിക്കണം. നബി തങ്ങൾ പറഞ്ഞില്ലേ, നഷ്ടപ്പെട്ടു പോയി. സഹാബി ചോദിച്ചു, ബാപ്പ ഉമ്മാക്ക് വയസ്സായിട്ട് അവരെ പൊരുത്തം വാങ്ങി സ്വർഗത്തിൽ കടക്കാത്തവൻ അവൻ നഷ്ടം സംഭവിച്ചവനായി പോയി എന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ? അതുകൊണ്ട് ബാപ്പ ഉമ്മാന്റെ പൊരുത്തം വാങ്ങണം, ആലിമീങ്ങളുടെ സന്തോഷം പൊരുത്തം വാങ്ങണം, അതുപോലെ സയ്യിദന്മാരെ പൊരുത്തം വാങ്ങണം. ഞാനിവിടെ വന്ന് സ്റ്റേജിലിരുന്നിട്ട് പോസ്റ്റർ ഒന്ന് വായിച്ചു നോക്കി, എനിക്ക് വലിയ സന്തോഷം തോന്നി. യാതൊരു ഗ്രൂപ്പുമില്ലാതെ എല്ലാ ആലിമീങ്ങളെയും ആദരിക്കുകയും എല്ലാ ആലിമീങ്ങളെയും ബഹുമാനിക്കുകയും സന്തോഷത്തോടെ ഐക്യത്തോടെ നീങ്ങുകയും ചെയ്യുന്നൊരു ജമാഅത്താണിതെന്ന് എനിക്ക് ആ പോസ്റ്റർ വായിച്ചപ്പോ തോന്നി. അല്ലാഹു അത് നിങ്ങൾക്ക് നിലനിർത്തി തരട്ടെ. ഒരു ആലിമിന്റെയും കുറ്റം നിങ്ങളെ നാവ് കൊണ്ട് പറഞ്ഞു പോകരുതേ, ഒരു സയ്യിദിനെയും നിന്ദിച്ചു പോകരുതേ. നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടണമെന്ന നിലക്ക് അതാ ആവശ്യമില്ലാത്ത സംസാരങ്ങളിലും ചർച്ചകളിലും ഒക്കെ മാറി നിന്ന് മിൻ ഹുസ്നി സിലഹമിൽ മറി തർക്കുഹു മാലാ യാനി, ആവശ്യമില്ലാത്തതൊക്കെ കൈയൊഴിച്ച് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന വിഷയങ്ങൾ, ദുനിയാവിലെ നമ്മുടെ കച്ചവടത്തിനും ജോലിക്കുമൊക്കെ ഉപകരിക്കുന്ന വിഷയങ്ങൾ, കൃഷിക്കുപകരിക്കുന്ന വിഷയങ്ങൾ, കുടുംബത്തിനുപകരിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്തോളൂ. ഒരിക്കലും ആലിമീങ്ങൾക്കിടയിലുള്ള വിഷയങ്ങളോ സയ്യിദന്മാർക്കിടയിലുള്ള കാര്യങ്ങളോ ചർച്ച ചെയ്ത് നിങ്ങൾ ആഹ്റം കളയരുതേ. കഴിവിന്റെ പരമാവധി സാന്ത്വന പ്രവർത്തനം നടത്തിക്കോളൂ, അതുപോലെ പാവപ്പെട്ടവരെ സഹായിച്ചോളൂ, നല്ല പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കോളൂ. എന്നിട്ട് അതാ എപ്പോൾ വിളിച്ചാലും റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ കഴിയണമെന്ന ബോധത്തോടെ തഖ്വയോടെ ജീവിച്ച് മരിച്ചോളൂ. റബ്ബേ അതിന് ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം തരണേ. അല്ലാ ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള മജ്‌ലിസ് ആക്കണേ. അല്ലാ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആകണമെന്നില്ല പാരത്രിക ലോകത്ത്. وَبَدَالَهُمْ مِنَ اللَّهِ مَا لَمْ يَكُونُوا يَحْتَسِبُونَ. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുമ്പോ ആവർത്തിച്ച് ആവർത്തിച്ച് ഓതി പൊട്ടി പൊട്ടി കരഞ്ഞു. ഇബ്നു അബി മുലൈക റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ ആ ആയത്ത് ചിന്തിച്ചിട്ടാണ് കേട്ടോ. എന്താണ് ആ ആയത്ത്? വബദാലഹും മിനല്ലാഹി മാലം യകൂനു യഹ്തസിബൂൻ. നമ്മളെയൊക്കെ മനസ്സിലുണ്ട് നമ്മളൊക്കെ സ്വർഗക്കാര്, നമ്മളൊക്കെ വിജയിച്ചവര്. അല്ലാഹുവേ നിന്നെ സംബന്ധിച്ച് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന ചിന്ത നിന്നെ കുറിച്ചുള്ള നല്ല ചിന്തയാണ്. ഞങ്ങളെ നീ ആഖിറത്തിൽ രക്ഷപ്പെടുത്തണേ. അല്ലാ ദുന്യാവിലും ഒരു ക്ലേശവും തന്നെ കരുത്. അല്ലാ ഞങ്ങൾക്ക് എല്ലാ കാരുണ്യവും നീ ചൊരിക്കണേ. അല്ലാ അബൂ ഹഫ്സിൽ ഹദ്ദാദ് റളിയല്ലാഹു ഇരുമ്പിന്റെ പണിക്കാരനാണ്. ഇരുമ്പ് പണി എടുത്തുകൊണ്ട് അതാ ബഹുമാനപ്പെട്ടവർക്ക് ഒരു ദിവസത്തേക്ക് ഒരു ദീനാറ് കിട്ടും. ഇരുമ്പ് നല്ല തീയിൽ വെച്ച് ചൂടാക്കി പഴുപ്പിച്ചിട്ട് അതിന്റെ മേലെ വലിയ മുട്ടി കൊണ്ടിങ്ങനെ മുട്ടി ആ ഇരുമ്പ് പരത്തലാണ് പതിവ്. അങ്ങനെയുള്ള മഹാനായ അബൂ ഹഫ്സിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഇരുമ്പിങ്ങനെ ചൂടാക്കുകയാണ്. ഇരുമ്പ് ചൂടാക്കി പണിയെടുത്താൽ ഒരു ദീനാറ് കിട്ടും. ആ ദീനാർ എന്താ ചെയ്യാന്നറിയോ? അത് ആ നാട്ടിലുള്ള സാധുക്കൾക്ക്, ആ നാട്ടിലുള്ള വിധവകൾക്ക്, ഭർത്താവില്ലാത്ത സ്ത്രീകൾക്ക്, അവർക്ക് ചെലവഴിക്കലാണ് പതിവ്. ഇരുമ്പിന്റെ പണിയെടുക്കുന്നത് സാധുക്കളെ സഹായിക്കാനാണ്.
മഹാന്മാരായ ആളുകൾ അങ്ങനെ പലരുമുണ്ട്. SYS കീഴിൽ കേരളം മുഴുക്ക സാന്ത്വന പ്രവർത്തനം നടത്താൻ വിനീതനായ ഞാനും അതിന്റെ പ്രവർത്തകനായുള്ള സമയത്ത് പറഞ്ഞപ്പോ ഔലിയാക്കളെ മാർഗമാണെന്ന് പലരോടും നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാ, പലരും ആ വഴിയിൽ വന്നു. അത് വളരെ നല്ലതാണ്, അത് ആര് നടത്തിയാലും നല്ലതാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അബൂ ഹഫ്സുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു സമ്പാദിക്കുന്ന ദീനാറ് പാവപ്പെട്ടവർക്കുള്ളതാണ്. ഒരു ദിവസം ഇരുമ്പിങ്ങനെ ചൂടാക്കാൻ വേണ്ടി വെച്ച് ഇരുമ്പിങ്ങനെ തെളച്ച് അതാ ഇരുമ്പ് പഴുത്തുകൊണ്ടിരിക്കുമ്പോ സമീപത്തുകൂടി ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ആള് പോയി. പോകുമ്പോൾ ഖുർആനിൽ നീ ആയത്തോതി, വബദാലഹും മിനല്ലാഹി മാലം യകൂനൂ യഹ്തസിബൂൻ, പടച്ചവന്റെ അടുക്കൽ ഞാൻ രക്ഷപ്പെടും, സ്വർഗത്തിലാകും എന്നൊക്കെ ചിന്തിച്ച് നീങ്ങിയ പലരും ഈമാൻ കിട്ടാതെ മരിച്ചപ്പോൾ തഖ്വയില്ലാതെ ജീവിച്ചതിനാൽ, ഈമാനില്ലാതെ ആയതിനാൽ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഞ്ചു വഖത്ത് ഖളാഗാതെ നിസ്കരിക്കണം. നോമ്പും സകാത്തും ഹജ്ജും ഒക്കെ നിർബന്ധമുള്ളവരൊക്കെ ചെയ്യണം. കുടുംബ ബന്ധം ചേർക്കണം. അയൽവാസികൾക്ക് നന്മ ചെയ്യണം. ആരുമായും പണം കണ്ട, ആരുമായും മിണ്ടാതിരിക്കണ്ട, ആരെയും ദുഷിക്കണ്ട. ഗീബത്തും നബീമത്തും ഫിത്നയും ഫസാദും പറയണ്ട, കള്ളം പറയണ്ട. രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബിനെ ഭയപ്പെട്ട് അവന്റെ മലക്കുകൾ റിക്കാർഡാക്കുന്നുണ്ടെന്ന ബോധത്തോടെ ജീവിതം നന്നാക്കാൻ ശ്രമിച്ചോളൂ. അങ്ങനെ ഒന്ന് നല്ല ജീവിതം നയിക്കാനുള്ളൊരു ഭാഗം ഈ 60 വയസ്സിന്റെ ശേഷമെങ്കിലും ഈ പാവപ്പെട്ട എനിക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാം പടച്ചുറപ്പിലോട് ദുആ ചെയ്യണേ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. മരണത്തിന്റെ ഡേറ്റ് അറിയൂല, പോകാതെ നിർവാഹമില്ല. പോകുമ്പോൾ സന്തോഷത്തോടെ പോകാൻ കഴിയണം. സ്വർഗത്തിന്റെ ചിത്രം കണ്ടു മരിക്കാൻ കഴിയണം. മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധമുള്ള യാത്ര കിട്ടണം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയൊന്ന് ചൊല്ലാൻ കഴിയണം. ആ ഒരു തൗഫീഖിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ദുആക്ക് വലിയ ഇജാബത്തുള്ള റജബും ശഅബാനും റമദാനും ഒക്കെയാണ്. അല്ലാഹു നമ്മളെ ദുആകൾക്ക് ഉത്തരം നൽകട്ടെ. മഹാനായ അബൂ ഹഫ്സുൽ ഹദ്ദാദ് തങ്ങൾ ഇരുമ്പിന്റെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ പടച്ചവന്റെ അടുക്കൽ എത്തിയപ്പോൾ അവര് വിചാരിച്ചത് പോലെയല്ല, കണക്ക് കൂട്ടിയത് പോലെയല്ല. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് വിചാരിച്ച പലരും ഈമാനില്ലാത്തതിനാൽ തഖ്വയില്ലാത്തതിനാൽ അവര് കണക്ക് കൂട്ടിയത് പോലെയല്ല അല്ലാന്റെ അടുക്കൽ എത്തിയപ്പോ വലിയ ബേജാറിലും വിഷമത്തിലും ഭയാനകമായ നരകത്തിലേക്കുമാണ് ഈ അർത്ഥം വരുന്ന ആയത്ത്. അതാ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു അമാം ഓതിപ്പോ ത് കേട്ട അബൂ ഹഫ്സിൽ ഹദ്ദാദ് തങ്ങളെ മനസ്സ് അതാ പടച്ചവന്റെ കോടതിയിലേക്ക് നീങ്ങിപ്പോയി. സാധാരണ ഇരുമ്പ് പഴുപ്പിച്ചതിന് ശേഷം വലിയ ഒരു ഉപകരണം കൊണ്ട് ഇറുക്കി പിടിച്ച് വെച്ചിട്ടാണ് അടിച്ച് പരത്താറുള്ളത്. പക്ഷേ ചിന്ത മുഴുവനും ആഹ്റത്തിൽ ലയിച്ചപ്പോ സ്വന്തം കൈകൊണ്ട് ആ പഴുക്കുന്ന ഇരുമ്പ് ഇങ്ങോട്ടെടുത്തു പോയി. എടുത്ത് കുറെ സമയം പിടിച്ചിട്ട് കൂടെയുള്ളവരോട് പറഞ്ഞു, എന്തേ നിങ്ങൾ മുട്ടാത്തത്? അപ്പോൾ അവര് പറഞ്ഞു, നിങ്ങളെ കയ്യിലല്ലയോ ശൈഖേ, ഞങ്ങൾക്ക് മുട്ടാൻ പറ്റുമോ? പക്ഷേ കയ്യിൽ നിന്ന് ഒരു അതാ തോല് പോലും കരിഞ്ഞിട്ടില്ല, പൊള്ളിയിട്ടില്ല കേട്ടോ. ഖുർആൻ കേട്ട് ഭയപ്പെട്ട ആ ഒരു നിമിഷത്തിൽ അള്ള കൊടുത്ത വലിയ കറാമത്താണ്. മഹാൻ അവർക്ക് പിന്നീട് എല്ലാ ജോലിയും വിട്ട് ഇബാദത്തിലേക്ക് ഒരുങ്ങി ഇറങ്ങി. പക്ഷേ അവിടുത്തെ ആദ്യത്തെ കാലത്തുള്ള
വസ്തുള്ള പതിവാണ്. ഇരുമ്പിന്റെ പണിയെടുത്തൊരു ദീനാർ ഉണ്ടാക്കി സാധുക്കളെ സഹായിക്കുക. ആ നല്ല പ്രവർത്തനങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകൂല. അല്ലാഹുവേ, ഇവിടെ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല വിഷയങ്ങളും നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എന്റെ ഉമ്മ മരണപ്പെട്ട മാസം മഹാനായ ഹാജാ മുഈനുദ്ദീൻ അൽജിസ്സി അജ്മീരി ഖദസല്ലാഹു സിറഹു അല്ലദീ തങ്ങളുടെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരായ പലരുടെയും ആണ്ട് നടക്കുന്ന മാസമാണ് റജബ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആ ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കട്ടെ. നിങ്ങളുടെ തൊട്ടടുത്തുള്ള മുഹിമ്മാത്ത് ബഹുമാനപ്പെട്ട തങ്ങളവരുടെ 14-ാം മുറൂസ് April 4-5 സംഘാടകർ അറിയിക്കുന്നു. ഞാൻ ഇന്നിപ്പോ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം 4-ാമത്തെ പരിപാടിയാണ്. 2-ാമത്തെ പരിപാടി മർക്കസിന്റെ സമ്മേളന പ്രചരണമായിരുന്നു. ഞാൻ പഠിച്ച സ്ഥാപനമാണ് മർക്കസ്, എല്ലാവർക്കും അറിയാം. April 9, 10, 11, 12 മർക്കസിന്റെ 43-ാം വാർഷിക സമ്മേളനമാണ്. മർക്കസിന്റെ കീഴിൽ 10,000-ക്കണക്കിന് ആളുകൾക്കാണ്, സാധുക്കൾക്കാണ്, യതീമുകൾക്കാണ് സഹായം ലഭിക്കുന്നത്. അല്ലാഹു തആല ഉസ്താദവറുകളുടെ ദീർഘായുസ് കൊണ്ട് ഈ ഉമ്മത്തിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ നല്ല കാര്യങ്ങൾ ആര് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കെല്ലാം അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും നമുക്കും അല്ലാഹു ഏറ്റിത്തരട്ടെ. അതുകൊണ്ട് സമ്മേളനത്തിന് എല്ലാവരെയും, മർക്കസിന്റെ കമ്മിറ്റി അംഗവും അവിടെ പഠിച്ചൊരു മുതഅല്ലിമും എന്ന നിലയ്ക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു. ഇവിടെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാവരും നല്ല സംഭാവനകൾ എപ്പോഴും കൊടുക്കണം. ഇപ്പോൾ എല്ലാവരും നല്ല സംഭാവന തരണം. നമ്മളെ മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടി ഒരു ഫാത്തിഹൂതി. നമ്മളെ മരിച്ചു പോയവർ, മുൻകാമികളായ മഹാന്മാർ, നമ്മളിവിടെ ചരിത്രം പറഞ്ഞ മഹാന്മാർ എല്ലാവരെയും പേരിൽ ഫാത്തിഹൂതിട്ട് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഫാത്തിഹൂതന അവരെ കൊണ്ട് കഴിയുമ്പോൾ സംഭാവന തരണം. എല്ലാ സ്റ്റേജിന്റെ ഉള്ളിൽ ഒരു പായ വിരിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ധൂള് പാറിയാൽ നാളെ ശ്വാസം മുട്ടും. അതുകൊണ്ട് ധൂള് പാറും. അതുകൊണ്ട് പായ വിരിക്കാത്തവർ ഒറ്റ സ്ഥലത്തും പിരിവെടുക്കൂല എന്ന് ഞാൻ പിന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മേലിൽ എവിടെയെങ്കിലും ഞാൻ വരുമ്പോൾ മുന്നേ പായ വിരിച്ചിട്ടെങ്കിൽ പിരിവെടുക്കൂല. അത് ഞാൻ ഇപ്പം തന്നെ പറയാം. കാരണം ശ്വാസം മുട്ടിയിട്ട് കുടുങ്ങിപ്പോയി. എനിക്ക് ഈ അലർജിയുടെ അസുഖമാണ്. അതുകൊണ്ട് ഈ ഫേനൊക്കെ നിർത്തി കളയുന്നത്. അതുകൊണ്ട് ഊളി പാറാതെ, ധൂള് പാറാതെ സാവധാനത്തിൽ വരണം. എല്ലാവരും സംഭാവന തരണം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരമുള്ള മജ്‌ലിസ് ആക്കട്ടെ. ആവശ്യമുള്ളവർ മാത്രം വന്നാൽ, ഒരാൾ വന്നാൽ അത്ര പൊടി കൂടും. അവന്റെ സംഭാവന എഴുതുന്നവർ മാത്രം വന്നാൽ മതി. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് അവൻ പൊരുത്തപ്പെട്ടതാക്കട്ടെ. ഇലാ ഹളറത്തിൻ നബി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഹിലൽ ഖൈർ കുല്ലിഹിം മജ്മഈൻ. അൽ ഫാത്തിഹ. على محمد وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والقبر لغيتكم رحمهم بركته لذاكم رحمان. അല്ലാഹു ഈ മഹല്ലത്തിലും ഈ ജമാഅത്തിലും പരിസരങ്ങളിലുള്ള ജമാഅത്തുകളിലും ലോകം മുഴുക്കയും മുഅ്മിനീങ്ങൾക്ക് മുഴുവൻ നിന്റെ കാവൽ നൽകണം റഹ്മാൻ. ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ കാവൽ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളിൽ ആർക്ക് എന്ത് വിറ്റ് കിട്ടേണ്ടതുണ്ടോ, വാങ്ങിക്കിട്ടേണ്ടതുണ്ടോ നീ എളുപ്പമാക്കണം റഹ്മാൻ. ഏത് ലൈസൻസുകളോ, ഏത് ഇഖാമുകളോ, റിലീസോ, തനാസിലോ, പാസ്പോർട്ടോ, വിസയോ, ഏത് വിഷയത്തിൽ ആര് വിഷമിക്കുന്നുണ്ടോ നീ ആ വിഷമം നീക്കി കൊടുക്കണം റഹ്മാനെ. ഖൈറും സന്തോഷവും നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളാരെയും ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷിക്കരുത് റഹ്മാനെ, കുറവാക്കരുത് റഹ്മാനെ. ഞങ്ങളെ മനസ്സ് നന്നാക്കി തരണം റഹ്മാനെ. നീ പൊരുത്തപ്പെടുന്നത് മാത്രം ഞങ്ങളെ നാവിൽ നീട്ടു തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ചലനങ്ങളും, എല്ലാ വാക്കുകളും, എല്ലാ പ്രസംഗങ്ങളും, എല്ലാ വയലുകളും, സദസ്സുകളും, സ്ഥാപനങ്ങളും നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്നതാക്കണം റഹ്മാൻ. കിബ്ർ, ഉജബ്, റിയാ, ഹസദ് പോലത്തെ ഒരു രോഗവും ഞങ്ങളെ കൽബിൽ തന്ന് ഞങ്ങളെ നീ നശിപ്പിക്കരുത് റഹ്മാനെ.
ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പമാർ, പഠിപ്പിച്ച ഉസ്താദുമാർ, ഞങ്ങളിൽ നിന്ന് പഠിച്ചവർ, ഞങ്ങളെ സദസ്സുകളിൽ പങ്കെടുത്തവർ, ഞങ്ങൾക്ക് നേതൃത്വം നൽകിയവർ, ഞങ്ങളുടെ കൂടെ അണിനിരന്നവർ, ആര് എവിടെ മരണപ്പെട്ടു പോയവരുണ്ടോ അവരുടെ എല്ലാവരുടെയും ഖബറിൽ സന്തോഷം നൽകണേ അള്ളാ. ഖബർ വിശാലമാക്കണേ അള്ളാ. അവരെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അള്ളാ. ഇവിടെ വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയ വീട്ടുകാരനടക്കം മരിച്ചുപോയ ആരെല്ലാം ഉണ്ടോ എല്ലാവരും ഖബറിലും ഈ സന്തോഷം നൽകണേ അള്ളാ. അള്ളാഹുവേ, ഈ മഹല്ലത്തിൽ ഇപ്പോൾ വരാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ അബ്ദുള്ളയാണ്. അദ്ദേഹം വലിയ സേവനം സിറാജുൽ ഉദുക്ക് പഴയകാലത്ത് അബുദാബിയിൽ ചെയ്തു തന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും അതുപോലെ സിറാജുൽ ഉദുക്ക് ദീനിൻ്റെ സംരംഭങ്ങൾക്ക് ലോകത്ത് ആര് എവിടെ എന്ത് സേവനം ചെയ്തിട്ടുണ്ടോ അതെല്ലാം നീ കബൂൽ ചെയ്യണം അള്ളാ. ഞങ്ങളെ അമലൊക്കെ കബൂൽ ചെയ്യണം അള്ളാ. ദുന്യാവിൻ്റെ അമലാക്കാതെ, റിയായിൻ്റെ അമലാക്കാതെ, ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി നീ കബൂൽ ചെയ്യണേ അള്ളാ. അള്ളാഹുവേ, നിന്റെ പൊരുത്തത്തിൽ ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ ഉമ്മബാപ്പമാർ, ബന്ധപ്പെട്ടവർ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ദീർഘായുസ് ആഫിയത്തും തരണേ അള്ളാ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ആ കലിമ സന്തോഷത്തോടെ നിന്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ഞങ്ങൾ നിന്റെ പരിശുദ്ധ ഖുർആനും സൂറത്ത് യാസീൻ കേട്ടുകൊണ്ട് ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവരെല്ലാം സമീപത്ത് നിന്ന് ഞങ്ങൾക്ക് തഹ്ലീലിന്റെ വാചകം ചൊല്ലിയും ഖുർആനോദയും കേൾപ്പിക്കുന്നതിനിടയിൽ അള്ളാഹുവേ, താഴ്ന്ന കടിപിടിയുടെ ദുനിയാവിൽ നിന്ന് ഒരു മുന്തിയ ജീവിതത്തിലേക്ക് നിന്നെ കാണണം എന്ന ആഗ്രഹത്തോടെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളെ ജീവിതത്തിൽ, ഞങ്ങളെ ചരിത്രം പറഞ്ഞ മഹാന്മാരുടെ സമീപത്തെത്തണം എന്ന നല്ല ചിന്തയോടെ സന്തോഷത്തിൻ്റെ മരണം തരണേ അവ്വാ. സന്തോഷകരമായ മരണം തരണേ അവ്വാ. ഞങ്ങളെ കൽബിൽ ശൈത്താനെന്ത് അനാവശ്യ ചിന്തകൾ കൊണ്ടുവന്നു, ഞങ്ങളെ ശാരീരിക ചാബല്യങ്ങൾ കടിമപ്പെട്ട് ഞങ്ങൾ ഏത് തെറ്റുകൾ വന്നുപോയോ. അള്ളാഹുവേ, ഈ സദസ്സിനെ ഉപദേശിക്കാൻ ഞാനൊന്നുമല്ല യോഗ്യനല്ല, ഞങ്ങളെല്ലാം നിന്റെ പാവപ്പെട്ട അടിമകളാണ്, ഒരുപാട് തെറ്റുകൾ വന്നുപോയവരാണ്. നീ ഞങ്ങൾക്ക് മാപ്പ് തന്നില്ലെങ്കിൽ ഞങ്ങളെല്ലാം നിന്റെ കോടതിയിൽ കുടുങ്ങിപ്പോകുന്നവരാണ്. ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർക്കും, ഉസ്താദുമാർക്കും, ശിഷ്യന്മാർക്കും, സ്നേഹിച്ച മുഴുവൻ ജനങ്ങൾക്കും, ഞങ്ങളുടെ ദീനീ സംരംഭങ്ങളെ സഹായിച്ചവർക്കും നീ മാപ്പ് നൽകി രക്ഷപ്പെടുത്തണേ അല്ലാ. സാധുക്കളെ സഹായിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ ജമാഅത്തിനും ജമാഅത്തിൻ്റെ കൂടെ സഹകരിക്കുന്ന എല്ലാവർക്കും, ഈ സംരംഭം ഒരുക്കിയവർക്കും നീ എല്ലാ ഖൈറും തൗഫീഖും വർദ്ധിപ്പിക്കണേ അല്ലാ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ശരിയായ ആശയത്തിൽ തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും മുഴുവനും ഖിയാമത്ത് നാട് വരെ നീ സ്ഥിരമായ ഈമാനും തഖ്വയും നൽകണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم. ഇവിടെ വരുന്നത് വരെ ഈ സദസ്സിൽ വാദ് പറഞ്ഞ ഉസ്താദിനും അതുപോലെ ഇവിടെയുള്ള എല്ലാ ആലിമീകൾക്കും മുഅ്മിനീകൾക്കും മുഅ്മിനാത്തുകൾക്കും ഞങ്ങൾക്കും നീ നാഫിയായ ഇൽമും ബർക്കത്തും നൽകണേ അല്ലാ. പരീക്ഷ എഴുതുന്ന ഞങ്ങളുടെ എല്ലാ കുട്ടികൾക്കും ഉന്നത വിജയം നൽകണേ അല്ലാ. വിദ്യാഭ്യാസ രംഗത്ത്, പഠന രംഗത്ത് പുരോഗതി നൽകണേ അല്ലാ. ആയിരക്കണക്കിന് മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സമീപത്തുള്ള മുഹിമ്മാത്ത് മുതൽ, സഅദിയ മുതൽ, മദ്ഹർ മുതൽ, റബ്ബേ ഞങ്ങളുടെ സിറാജുൽ ഹുദ മുതൽ, മർക്കസ് മുതൽ, കേരളത്തിലും കർണാടകയിലും അല്ലാത്ത നാടുകളിലും എവിടെയെല്ലാം ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ടോ എല്ലാം നീ ഏറ്റെടുത്ത് പുരോഗമിപ്പിക്കണേ അല്ലാ. അത് മുസ്ലിം ഉമ്മത്തിന് മുതൽ കൂട്ടാക്കണേ അല്ലാ. അതിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم
വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين إلا ورود دعاء وصيتي നമ്മുടെ ബദർ സാദാത്ത് ഖലീൽ തങ്ങൾക്ക് ചെറിയ രോഗമുണ്ട്. അല്ലാഹു പൂർണ്ണമായി സുഖപ്പെടുത്തി ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമ്മൾക്ക് ഇതുപോലെ